മുഹമ്മദ് നബി ചെയ്തു എന്ന് ഇബിൻ കത്തീർ പറയുന്നുണ്ട്. നിങ്ങളുടെ മാനവരിൽ മഹോനത് ഇബിൻ കത്തീറാണോ, മാനവരിൽ മഹോനത് ഇബിൻ കത്തീറാണോ മുഹമ്മദ് ആണോ? മുഹമ്മദ് നബിയുടെ ആ പ്രവൃത്തി ഒരിക്കലും അതിനെതിരുള്ളതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേറെ വിഷയമാണ്, അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇബിന് കത്തീർ ഇങ്ങനെ ഇങ്ങനത്തെ ആളല്ലാതെ എന്നുള്ളൊരു പോയിന്റ് ഞാൻ മോഹന്ദാസ് സാറ് പറഞ്ഞ ഒരു കാര്യം, ഇതിന്റെ മുന്നേ പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, പെൻഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞൊരു കാര്യം മാത്രമേ, വ്യാഖ്യാനം അതിൽ വരുന്നില്ലല്ലോ, ഖുർആൻ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ, ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് പോവാത്തത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മോഹന്ദാസ് സാറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഖുർആന്റെ ആഴങ്ങളിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഖുർആൻ ഒരിക്കലും ഒരു 114 അധ്യായങ്ങൾ ഒരുമിച്ച് നബിക്ക് കൊടുത്തേക്കല്ല. അതിന്റെ വ്യാഖ്യാനമായിട്ട് 23 വർഷം കൊണ്ട് മക്കയിലും മദീനയിലുമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള വചനങ്ങളാണ് ഖുർആന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് അതിന്റെ ഓരോ വചനങ്ങൾക്കും നബി പഠിപ്പിച്ച സാഹചര്യങ്ങളും സന്ദർഭത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അങ്ങനെ തന്നെയാണ് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് ഖുർആനിലെ ഒരു വചനം നേരിട്ടെടുത്ത് അത് നമ്മൾ പ്ലക്കാർഡ് പിടിച്ചിട്ട് നേരെ പോയി കൊല്ലാനുള്ളതല്ല, മുസ്ലിം സമൂഹം അങ്ങനെ മനസ്സിലാക്കുന്നില്ല. പിന്നെ ലോകത്തിന്റെ കാശ്മീരും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഈ വചനം മാത്രമല്ല പ്രശ്നം, അവർക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, അധികാര പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള വേറെ വിഷയങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്. പൊതുബോധം സൃഷ്ടിക്കപ്പെടാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നേരിട്ട് ഈ വചനങ്ങളിലേക്ക് എടുക്കരുത്. അല്ല നജീബ്, ജോസഫ് മാഷിന്റെ കൈവിട്ടത് ഏത് പോളിസിയാണ് നജീബ്? കുറെ സമയമായല്ലോ കാശ്മീരിലോട്ട് പോകാൻ തൊട്ട് മുമ്പിൽ സംഭവിച്ച കാര്യം പറ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം ഏത് തിയറി പ്രകാരമാണ്? ജാസ്മിൻ ബ്രദർ, നിങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരാം. ജോസഫ് ജോസഫ് മാഷ കാര്യം നമുക്ക് നോക്കാം. പക്ഷെ ഒരു ഒരു കാര്യം പറയാം, ഇത് ഇതുകൊണ്ടാണ് ഐസിസ് ആ യസീദി കമ്മ്യൂണിറ്റിനെ മുഴുവൻ കൊന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുറെ അടിമ സ്ത്രീകളാക്കിയത്. ഈ ഒരു ആയത്ത കാരണം, ഈ ഒരു ആയത്തും ഈ അടിമ സമ്പ്രദായം ഇസ്ലാമിൽ ഇന്നും ഹറാമല്ല, ഇന്നും ഹലാലാണ്. അതുകൊണ്ടാണ് അത് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലും ചെയ്യുന്നത് താലിബാൻ ചെയ്യുന്നത് ഖുറാന്റെ സ്ട്രിക്ട് ഖുറാൻ പാലിക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഇവിടെ വരുന്നത് വൻ ഭൂരിപക്ഷം മുസ്ലിം സലാമും നിങ്ങൾ പോലീസും പട്ടാളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വ്യാഖ്യാനങ്ങളും കൊണ്ടുവരും. നിങ്ങൾ ഇബിൻ കത്തീർ ശരിയല്ല എന്ന് പറയും, അത് ശരിയല്ല എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ മെജോറിറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയിലേക്കും പോകേണ്ടി പോകാം. ഞാനല്ല, എപ്പോഴെങ്കിലും ആയ ഒരു 100-500 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരാൻ പോണ തലമുറകളൊക്കെ നമ്മൾ ഇത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആവുന്ന ഉറപ്പല്ലേ നിങ്ങൾ മെജോറിറ്റി ആയ? ഇല്ല, അതിലുള്ളൊരു വിഷയം എന്താ അറിയോ, ഇവിടെ ജോസഫ് മാഷയുടെ കൈവെട്ടിയ സംഭവമാണെങ്കിലും ഐസിസ് ആണെങ്കിലും മറ്റു അഫ്ഗാനിസ്ഥാന്റെ സംഭവങ്ങളാണെങ്കിലും നിങ്ങൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരു വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ അതിനെ എതിർക്കാൻ നിൽക്കുന്നത് മുസ്ലിങ്ങളോ മുസ്ലിം സംഘടനകളോ മുസ്ലിം രാഷ്ട്രങ്ങളോ ആണ്. അത് എന്തുകൊണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവത്തിൽ അത് പാടില്ലായിരുന്നു, തെറ്റാണ് എന്നുള്ളൊരു കാര്യം പറയാൻ ഏറ്റവും മുന്നിലുണ്ടായത് ആരാണ്? അത് വസ്തുതാപരമല്ല. ഇത്തരം സംഭവങ്ങളെ തള്ളിപ്പറയാനായിട്ട് ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ മുമ്പിലൊന്നും വരാറൊന്നുമില്ല. അവര് മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടുതലും ഗൾഫിലുള്ളവരെ നോക്കും. അവര് ISമായിട്ട് ഒരു തർക്കത്തിനും അവരില്ല. IS ഒരു ഭീകര ശക്തിയാണെന്നും ഏത് നിമിഷവും IS ഗൾഫിനെ കീഴടക്കുമെന്നും ഭയക്കുന്ന ആളുകളാണ്. താത്വിക തലത്തിലോ പ്രായോഗിക തലത്തിലോ ISമായിട്ട് ഏറ്റുമുട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, കാരണം വളരെ ഡേഞ്ചറസ് ആയ ഒരു പോക്കാണത്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ ചില്ലറ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ മുസ്ലിങ്ങൾ പെരുമാറിയത് എങ്ങനെയാ? ആ കേസിലെ പ്രതി ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു, ഇതല്ലേ സത്യം? പോട്ടെ, ഇസ്രായേലിലെ ഒരു നേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പോ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തേണ്ടി വന്നു, ചില്ലറക്കാർക്കല്ല, പിണറായി വിജയന്. എന്ത് ചെയ്യായിരുന്നു മുസ്ലിം സംഘടനകൾ? പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തോ? അതോ അദ്ദേഹത്തെ പോലും ഭീഷണിപ്പെടുത്തി ആ ഫേസ്ബുക്ക് പോസ്റ്റ് മോഡിഫൈ ചെയ്യേണ്ടി വന്നോ? അവിടുത്തെ MLA കാപ്പന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മോഡിഫൈ ചെയ്യേണ്ടി വന്നില്ലേ?
ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് എന്ന് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ, ഇനി അത് ശരിയല്ലെങ്കിൽ പോലും അവരെ വരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതു ഇസ്ലാം സമൂഹം വളർന്നിരിക്കുന്നു. ഇതാണ് ഭയം നജീബ്. ഇത് മാത്രമല്ല, അത് ഞാൻ മോഹൻദാസ് സാർ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, മോഹൻദാസ് സാർ പറഞ്ഞ കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാണ്. നമ്മുടെ ഒരു ഒരു കാശ്മീരത്തെ ഒരാളെ തൂക്കിക്കൊന്നുല്ലോ ഇന്ത്യയിൽ. അയാളുടെ ജനാജ എന്ന് പറഞ്ഞാൽ മരണാന്തര ചടങ്ങുകൾക്ക് പൂനെയിലാത്തോണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അയാളുടെ ജനാജയിൽ പങ്കെടുക്കാൻ വന്നത്. പക്ഷെ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ പങ്കെടുത്തിന് 100 പേര് പോലുമില്ല. അപ്പൊ യഥാർത്ഥ ഇസ്ലാം എന്താണ്, ജിഹാദ് ചെയ്യുന്നവരാണെന്ന് പണ്ഡിതന്മാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പുറമേ അത് പറയില്ല. പുറമേ 21-ാം നൂറ്റാണ്ട് മൊറാലിറ്റി, നമ്മൾ ന്യൂനപക്ഷം ആവുകൊണ്ട് പുറമേ പറയുന്നു കൊടുക്കുന്നതാണ് ലക്കും ദീനും വലിയ ദീൻ. ഞാൻ നേരത്തെ ഒരു ഒരു ചർച്ചയിൽ ഞാൻ തെളിയിച്ചതാണ് നമ്മുടെ ഹാരിസ് മദനിയോട്, ലക്കും ദീനും വലിയ ദീനും എന്ന് പറഞ്ഞ് ആ ആയത്ത് നസ്ക് ജയിച്ച് ചെയ്തപ്പെട്ടു. ജലാലയന്റെ തഫ്സീരും ഇബിൻ കത്തീറിന്റെ തഫ്സീരും എല്ലാം കാണിച്ച് 9-5 വാളിന്റെ ആയത്താണ് സൂറ തൗബയിൽ 5-ാമത്തെ ആയത്. അത് പനി ആർക്കെങ്കിലും വായിക്കാം. 9-5 ഈ വക ലക്കും ദീനും വലിയ ദീനും എന്ന് പറയുന്ന ആയത്തിന് ഇല്ലാണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള തഫ്സീർ ഞാൻ കാണിച്ചു കൊടുത്താണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ സമൂഹത്തിൽ ഇപ്പൊ ഇരുന്നിങ്ങനെ പറയാം, കാരണം നിങ്ങൾക്ക് പോലീസും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷരിയ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ മെജോറിറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ കാലം, നമ്മുടെ ഗതി എന്താ നമുക്ക് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. സാർ, ഈ കേരളത്തിൽ 2,200-500 അധ്യാപകർ നമ്മളുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ ഈ ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ വരുന്നു, അവർ 2,500 പേരാന്തോ വാക്സിൻ എടുത്തിട്ടില്ല, ഫസ്റ്റ് ഡോസോ സെക്കൻഡ് ഡോസോ എടുത്തില്ല. കാരണം അവർ മതപരമായ കാര്യങ്ങൾ കൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഭാവി അവതാളത്തിലല്ലേ സാർ? അത് കഷ്ടമല്ലേ സാർ? ഗവൺമെന്റ് ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതല്ലേ? അല്ല, അതിനേക്കാൾ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ 1947 മുന്നില് നമ്മളെ പാകിസ്ഥാനിൽ പോയി മുസ്ലിംസും നമ്മളെ ഇവിടെ ഉള്ള മുസ്ലിംസും നമ്മളെ സഹോദരന്മാര് തന്നെയായിരുന്നില്ലേ? ഇതേ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ നജീബ് മാതിരി പറയുന്ന മുസ്ലിമുകളുടെ അതേ ഖുറാൻ തന്നെയല്ലേ ഈ 1947 മുന്നേ പാകിസ്ഥാനിലേക്ക് പോവാണ്ട് ഇന്ത്യയിൽ എന്താ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിംസ് അതേ ഖുറാനും അതേ ഹദീസല്ലേ വായിച്ചിരുന്ന അവരൊക്കെ നമ്മുടെ സഹോദരമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് പാകിസ്ഥാൻ രൂപീകരിച്ച് അവിടെ ഒരു 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 ഭൂരിപക്ഷമായിപ്പോ അവര് ഇസ്ലാമിക ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കി ഷരിയ നിയമം കൊണ്ടുവന്നു, മറ്റുള്ള മുസ്ലിം ആ മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും മതം മാറ്റാനും തുടങ്ങി. പക്ഷെ ഇന്ത്യയിലുള്ള മുസ്ലിംസ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് നല്ലത് എന്നൊക്കെ പറയാൻ പറയുന്ന കാരണം നമുക്ക് മനസ്സിലായില്ലേ? കാരണം ഈ ന്യൂനപക്ഷക്കാർക്ക് ഏറ്റവും നല്ലത് ഇന്ത്യൻ ഭരണഘടനയാണ്. കാരണം അവർക്ക് മെജോറിറ്റി ആയില്ല, പാകിസ്ഥാനിൽ മെജോറിറ്റി ആയിക്കെ. ഞാനിപ്പോ മറ്റുള്ള സൊമാലിയത്തെ ഒന്നും പറയുന്നില്ല, സൊമാലിയ മുസ്ലിം അവരിപ്പോ പറയും ബ്ലഡ് വേറെയാണ്. ഇത് പാകിസ്ഥാനിലെ മുസ്ലിംസ് നമ്മുടെ സ്വയം മുസ്ലിം മുസ്ലിം ഒരു വ്യത്യാസവും ഇന്ത്യൻസ് തന്നെയാണ് ഈ മതം മുസ്ലിം. അപ്പൊ ഇതേ ആൾക്കാര് നമ്മുടെ ഉള്ള ആൾക്കാര് പാകിസ്ഥാനിലായപ്പോ ആന്റി മൈനോറിറ്റി ആയി, ഷരിയ നിയമം വേണമെന്നായി, അവിടെ എല്ലാവരെയും മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാരെ പാലായനം ചെയ്യിപ്പിക്കുന്നു. ഇതേ മുസ്ലിംസിന്റെ അതേ ആൾക്കാരാണ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഭരണഘടന മതേതരത്വം എന്നൊക്കെ പറയുന്നത്. ഇതാണ് വ്യത്യസ്ത ഒരു ഒരു തന്ത്രം എന്നൊക്കെ പറയുന്നത്. അത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതിലുള്ള ഒരു പ്രശ്നം എന്താ അറിയോ ആലങ്കാട് സാർ, അതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും എല്ലാവരും ഉഷാറാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഒരു സമൂഹത്തിലും അങ്ങനെയല്ല, എല്ലാ സമൂഹത്തിലും മോശപ്പെട്ട ആളുകളും ആ ആളുകൾ കൂടിയ രാജ്യങ്ങളും അതിൽ നല്ല രാജ്യം ചീത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു പൊതുബോധം രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ അയൽവാസികൾക്കൊക്കെ എന്നെ പറ്റി നല്ല അഭിപ്രായമായിരിക്കും. പക്ഷേ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കുക എന്താ വെച്ചാൽ നജീബ് കുഴപ്പമില്ല, പക്ഷെ വേറുള്ള മുസ്ലിങ്ങളൊന്നും ശരിയില്ല. ഇതേ രീതിയിലുള്ള ഒരു പൊതുബോധം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പല പങ്ക് പല ഘടകങ്ങളും ഉണ്ടാവും.
അതിൽപ്പെട്ട ഇപ്പം ഐസിഎസിന്റെ കാര്യം മോഹൻദാസ് സാറ് പറഞ്ഞു, ഐസിഎസിനെതിരെ എന്തുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, ഐസിഎസ് ഒരു പിന്നെ എന്താ പറയുക ഒരു സംഘടിത രാജ്യമാണോ പ്രസ്ഥാനമാണോ അതല്ല മറ്റുള്ള ആരുടെയെങ്കിലും ടൂളാണോ എന്നുള്ളതിൽ വരെ ആളുകൾക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല, ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം അതിനെ തള്ളി പറയുകയും അവർക്കെതിരെ ഒരു രാജ്യമൊന്നുമല്ലല്ലോ അവര്, അവർക്കെതിരെ തള്ളി പറയുകയും അവരുടെ ആശയങ്ങൾ ഇസ്ലാമികമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഉത്ബോധനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ 100 പേര് സാക്ഷി ഉള്ള ഒരാള് ഒരു വ്യക്തിനെ കുത്തിക്കൊന്നാൽ ആ എക്യൂസിന്റെ കേസ് ഒരു വക്കീലിനെ ഏൽപ്പിച്ചാൽ അയാൾക്കും ഉണ്ടാവും ഒരു അരമണിക്കൂർ. അതേമാതിരിയുള്ള വാദങ്ങളാണ് ഈ ഐസിസിന്റെ നേതാവ്, അല്ല ഈ ഐസിസിന്റെ നേതാവ് ബഗ്ദാദി എന്ത് വലിയൊരു പേരാണ് ബഗ്ദാദി, അബൂബക്കർ ബഗ്ദാദി. ഇതുകൊണ്ട് അയാള് ഇസ്ലാമിന്റെ എക്സ്പേർട്ട് ആണ്, അയാള് അയാള് ഇസ്ലാം ബഗ്ദാദ് യൂണിവേഴ്സിറ്റിന്ന് പഠിച്ച് വലിയ ബിരുദാന്തര ബിരുദം നേടിയ ആളാണ്. എന്നിട്ട് അയാളോടാണ് നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ മൗലികാര് പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, സ്ത്രീകളെ നിങ്ങൾ അടിമയാക്കുക. അപ്പൊ അയാൾ ഉത്തരം എന്തായിരുന്നു അറിയോ, എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എനിക്കറിയാം, നിങ്ങളുടെ ആവശ്യമില്ല, ഞാൻ ഇസ്ലാമിന്റെ എക്സ്പേർട്ടാണ്. അത് നിങ്ങൾ അവരെ പറയാൻ കാരണം 21-ാം നൂറ്റാണ്ടിന്റെ മൊറാലിറ്റി നിങ്ങളെ അങ്ങനെ പറയിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു ഇസ്ലാം മതം നിലനിർത്തണമെങ്കിൽ ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം ശാന്തിയുടെ മതമാണെന്ന് ഇങ്ങനെ പറയേണ്ടി വരും. അതിന്റെ ഗതികേടാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അതൊന്നും ഒരു സദസ്സിൽ പറയേണ്ട ന്യായങ്ങളല്ല അതാണ് എന്നുള്ളത്. നമ്മൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ലെവലിൽ ചർച്ചയാണ് വേണ്ടത്. നമ്മള് പിന്നെ മോഹൻദാസ് സാർ അതിന്റെ മുന്നേ പറഞ്ഞൊരു വിഷയം, ഒരു മിനിറ്റ് നജീബ് കുറെ സമയമായി പറയുന്നു, അപ്പൊ നജീബ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊന്നും സമൂഹത്തിൽ പറയാൻ പറ്റുന്നില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നജീബ് ഇപ്പൊ കുറച്ചു മുമ്പ് വേറെ ഉദാഹരണം പറഞ്ഞിരുന്നു. നജീബ് പറഞ്ഞു, നജീബിന്റെ നാട്ടുകാർ പറഞ്ഞു അവൻ നല്ലവനാണ് കുഴപ്പമില്ല, അപ്പൊ മറ്റുള്ളവരാണ് സമൂഹത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കിക്കൊണ്ടുവരിക്കുന്നത്. ശരി, മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവരാ മുസ്ലിം? ചോദിക്കുന്നതിന് ഉത്തരം പറയും, ലെറ്റ് മി കംപ്ലീറ്റ്. നജീബ് പറഞ്ഞു ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് ഇവിടെയുള്ള പലർക്കും അറിയാം, സമ്മതിച്ചു. നജീബിന്റെ നൈബേഴ്സിനും അറിയാം, പക്ഷെ നജീബിനെ അറിയാത്ത മലപ്പുറം സ്വദേശിയായ എനിക്ക് അറിയണം. എന്തറിയണം? ഈ ഗ്രൂപ്പിൽപ്പെട്ട എന്റെ അടുത്ത് താമസിക്കുന്ന എത്ര പേര് നല്ലവരുണ്ട്, എത്ര പേര് മോശമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഏതാനും ചുരുക്കം ചില ഏതാനും ചിലർ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ നിങ്ങൾ കോടതിയിൽ പോയി കേസ് മേടിച്ചിട്ട് കേസെടുക്കാൻ ഓർഡർ മേടിച്ചിരിക്കുന്നത്. ചുരുക്കം ചിലർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ സമയത്താണ് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ഇസ്ലാം മത പീഡനമാണ് വകുപ്പെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ എടുത്തിരിക്കുന്ന സാമൂഹ്യ മതസ്പർദ്ധയാണ് ആക്ഷൻ. അപ്പോൾ എന്റെ സമൂഹത്തിൽ താമസിക്കുന്ന ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്, അവിടെയുള്ള ഭൂരിപക്ഷം ഓൾമോസ്റ്റ് മുസ്ലിംസ് ആണ്. അവിടെ എത്ര നല്ലവരുണ്ട്, എത്ര തീവ്ര ചിന്താഗതിക്കാരുണ്ട്, ഖുറാനും ബാഗ്ദാദിയെ പോലുള്ള മതം പഠിച്ച് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്, ഞാൻ എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള മാനദണ്ഡം എന്താണ്, അതിന്റെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും തിരിച്ച് പറയുന്ന ജീ? ജാസ്മിൻ ബ്രദർ, അതിൽ നിങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ ഭയങ്കര ഉഷാറാണ്, അത് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പൊതുബോധത്തെ പറ്റി പറഞ്ഞതാണ്. എന്റെ അയൽവാസികൾക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണെങ്കിലും ഞാനൊരു ടൗണിൽ പോയിട്ട് റൂം അന്വേഷിച്ചാൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഭയക്കുന്നൊരവസ്ഥ ഉണ്ട്. ആ ഒരു പൊതുബോധം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വേറെ വിഷയമാണ്. അത് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ലോകാടിസ്ഥാനത്തിലും ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഐസിഎസിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഐസിഎസ് ഒരു സംഘടിതമായിട്ടുള്ള ശ്രമമാണോ അതല്ല മറ്റുള്ള ആളുകളുടെ ടൂളാണോ എന്നുള്ളതൊക്കെ അവിടെ ഒരു വിഷയമാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി 500 പേരെ റാഡിക്കലൈസ്ഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 500 പേരെ ഈ റാഡിക്കലൈസ് ചെയ്യുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം യഹൂദ ജൂയിഷ് ഉണ്ടാക്കിയതാണോ, അവരെ ജൂയിഷ് ആണോ പ്രിപ്പയർ ചെയ്ത്, അതോ അമേരിക്കയാണോ, അല്ല ആരാണ് ആ 500 പേരെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്ത ആരാന്ന് പറയാമോ? അതിനെനിക്ക് പറയാൻ പറ്റിയ നല്ലൊരു ഉദാഹരണം തരും. ഐ നോ നീഡ് എനി എക്സാമ്പിൾ, പ്ലീസ് കം ടു ദ പോയിന്റ്. നിങ്ങൾ ചർച്ച തുടർന്നോളൂ, ഞാൻ ഈ ഇയാളുടെ വൈറ്റ് വൈറ്റ് വാഷിംഗ് ഞാൻ കുറെ കേട്ടത്, ഞാൻ പിന്നെ വരാം.
അബ്ദുൾ നാസർ മദനി നിരപരാധിയായിരിക്കും അല്ലേ നജീബ്? നജീബ് അബ്ദുൾ നാസർ മദനി നിരപരാധിയായിരിക്കും അല്ലേ? അബ്ദുൾ നാസർ മദനി നീതി പുലർത്തുന്ന ഒരു ആൻസർ നജീബ് പറഞ്ഞു. ഇപ്പോ നജീബിന് ഒരു റൂം എടുക്കുമ്പോ മുസ്ലിം ആണെന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടായത് ഈ പറയുന്ന ഹെഡിങ് തന്നെയാണെന്ന് നജീബ് പറഞ്ഞു. പറയാതെ പറഞ്ഞു. അത് നജീബ് സംഭവം ഉണ്ടാക്കിയെടുത്തു നടക്കുന്നുണ്ട്. അല്ല, അതിന് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഈ ഹെഡിങ് ആണ്, ഈ പുസ്തകമാണ് എന്ന് നജീബ് അംഗീകരിക്കുന്നുണ്ടോ? ഈ പുസ്തകം കൊണ്ടാണല്ലോ അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അതിന് പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ടൂളാണ് ഐസിസ് എന്നുള്ളതും നിരൂപണം ഉണ്ട്. അതാണ് ഉദ്ദേശം. അത് നജീബിന്റെ നിരൂപണങ്ങൾ മാത്രമാണ്. നജീബ്, ഞാൻ ജാസ്മിൻ ബ്രദർ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിമിഷ അല്ല, അവരല്ല അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളതും തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, പക്ഷെ ഗവൺമെന്റ് അനുവദിച്ചില്ല. നിമിഷല്ലേ അത് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലുള്ള ഒരു പോയിന്റ് എന്താണ് സംഭവം അറിയാം? അവർ തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അവരെ അനുവദിക്കുന്നില്ല എന്ന്? അപ്പോൾ അവർ ഓക്കെ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ശരിക്കും നമ്മൾ അവരെ സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന്റെ വലിയൊരു സാധ്യത കടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ചു, അത് ഞാനും നജീബും ക്ലബ് ഹൗസും അല്ല, ഇന്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണ് തീരുമാനിക്കേണ്ടത്. അതിലൂടെ ഇഷ്ടംപോലെ ആൾക്കാർ ഒന്നിൽ നിന്ന് എണ്ണു തുടങ്ങും. ഒന്നിൽ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകും, അത് ഒന്നിൽ തന്നെ തുടങ്ങും, ചെറുതിൽ നിന്ന്. നജീബ് ഫാന്റസിയിലാണ്. അവരുടെ ഇന്റർവ്യൂ എല്ലാവരും കണ്ടതാണ്. അവരുടെ ഇന്റർവ്യൂ എല്ലാവരും കണ്ടതാണ്. അവര് അവർക്ക് തെറ്റുപറ്റിയെന്ന് അവര് പറയുന്നില്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഫാന്റസി ലോകത്തേക്ക് നജീബ് പോകുന്നത്? നജീബ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫാന്റസിയാണ്. അതെ അതെ, ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് കേട്ടാൽ നിങ്ങൾ പറയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ, അവിടെ അവര് തെറ്റുതിരുത്തുമ്പോഴൊക്കെ ഇവർക്കറിയാം ആ ഒരു ഭീകരവാദ ടെൻഡൻസി ശരിയല്ല എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അവർ ഇസ്ലാമിനെ തള്ളി പറയാൻ സാധ്യതയില്ല എന്നുള്ളത് അവർക്കറിയാം. ആ ഒരു തിരിച്ചറിവാണ് അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്നാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞത്. ഈ ഒരു കാര്യം തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാം എന്നുള്ളത് ശരിയാണ്, ഖുറാൻ എന്നുള്ളത് ശരിയാണ്, അതിൽ അധാർമികമായിട്ട് ഒന്നുമില്ല, അതിൽ മനുഷ്യ ലോകത്തിന് വിപത്ത് നൽകുന്ന ഒന്നുമില്ല, മാർഗദർശനം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിക്കുന്ന വചനങ്ങൾ മാത്രമാണ്. അതിൻ്റെ ചെറിയൊരു ആയിരക്കണക്കിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തത് പറഞ്ഞപ്പോൾ തന്നെ അലങ്ങാട് സാറ് കൊണ്ടുവന്ന ഒന്നാമത്തെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി റഫറൻസ് ശരിയാണ്, പക്ഷെ അത് വ്യാഖ്യാനിക്കുന്ന സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി മാത്രമാണ് തെറ്റ് എന്നുള്ള കാര്യം. ഇത് വ്യാഖ്യാനിക്കാതെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ലേ? വ്യാഖ്യാനിക്കാതെ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തിനു വ്യാഖ്യാനിച്ച് വെളിപ്പിക്കണം? വ്യാഖ്യാനിക്കാതെ നമുക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കണം എന്നാണ് നജീബ് പറയുന്നത്. നമുക്ക് വെറുതെ അത് വായിച്ചാൽ മതിയല്ലോ. നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യാഖ്യാനിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് നജീബിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അതായത് നിച്ച് ഓഫ് ട്രൂത്തിൽ നിന്ന് കിട്ടിയ ഖുറാനുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ പല നിങ്ങളുടെ ഖുറാന്റെ പരിഭാഷകളുണ്ട്, കർമ്മശാസ്ത്രങ്ങളുണ്ട്, ഹദീസുകളുണ്ട്. ഇതെല്ലാം മലയാളത്തിൽ ഞങ്ങൾ വാങ്ങി പഠിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വിശദീകരണം ആവശ്യമില്ല. ഞങ്ങളാരും ഫൂളിഷ് പീപ്പിൾ അല്ല, ഞങ്ങളാരും വിത്തൗട്ട് നോളജിലല്ല സംസാരിക്കുന്നത്. അപ്പം വിശദീകരണം അല്ല അവിടെ നമുക്ക്. വി നീഡ് റെഫറൻസ്. യു ക്യാൻ ഗിവ് മീ റെഫറൻസ്. മിസ്റ്റർ വിക്കി ഇവിടെ ഉണ്ടല്ലോ, അവർ പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം. അവർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ നേരത്തെ അവർ ചോദിച്ചിരുന്നു, അവർക്ക് ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, നജീബിന് പാണ്ഡിത്യം ഉണ്ടോ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു, പക്ഷെ ചോദിച്ചില്ല. അപ്പൊ ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ചോദിച്ചിട്ടില്ല ഞാൻ, മറുപടി അല്ല പറയുന്നത്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് നിങ്ങൾ ഈ ക്ലബ് ഹൗസിലൊക്കെ സ്ഥിരം നമ്മുടെ പണ്ഡിതന്മാര് സ്വാലിഹ് നിസാമിയ പോലെയുള്ള ആളുകൾ ദിവസവും രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതുപോലത്തെ സദസ്സിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചോളൂ. ഓരോ കാര്യങ്ങളും മോൻസാർ പോയെന്ന് എനിക്കറിയില്ല, അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഖുറാന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. പക്ഷെ അത് ജബ്ബാർ മാഷ് ഖുറാൻ ക്ലാസ് കേട്ടിട്ടല്ല, നിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ എടുക്കുന്ന ഖുറാൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെയും ഖുറാനെയും മനസ്സിലാക്കൂ. അതിൽ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും സമൂഹത്തിന് കാണാൻ പറ്റില്ല. മദനി അല്ല, മദനി
ഓക്കെ അത് പോട്ടെ. അബ്ദുൽ നാസർ മദനി, പുള്ളിയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പുള്ളിയെ പറ്റി നമ്മൾ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാവിന്റെ നീളം കൂടിയതുകൊണ്ടാണ് കാലിന്റെ നീളം കുറഞ്ഞത് എന്നുള്ള അഭിപ്രായങ്ങൾക്ക് നമ്മളുടെ കേരളത്തിലുള്ള ആളുകളുടെ മുസ്ലിം സമൂഹത്തിന്റെ തന്നെ അഭിപ്രായമുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളിലെ പിന്നിലേക്കും പോകണമെന്ന് ഞങ്ങളോട് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും നിലപാടുകളൊക്കെ ഒരുപാട് അതിര് കവിഞ്ഞ നിലപാടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം വിചാരണ തടവുകാരനായിരുന്നുള്ള അനീതി മാത്രമാണ്. ഇപ്പോ നജീബ് പറഞ്ഞു വരുന്നത് ഖുറാൻ പഠിക്കരുത്, ഖുറാൻ വ്യാഖ്യാനങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ, അവരുടെ ഉസ്താദുമാരിൽ നിന്ന് മാത്രമേ പഠിക്കാവുള്ളൂ എന്നാണ് നജീബ് പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു 30 വർഷം മുമ്പ് കേരളത്തില് ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നു, അന്നത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് നജീബ് ഇപ്പോ ഇവിടെ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് മാത്രമല്ല, ഇവരുടെ ഉസ്താദുമാർക്കൊക്കെ 10-ാം ക്ലാസ് പോലും വിവരം വിദ്യാഭ്യാസം ഉള്ളവരല്ല, വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്നെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാ ഇവര്. സംസാരിക്കാൻ പോലും അറിയത്തില്ല, ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനം പറയുന്നത് എന്താ. ഡോക്ടേഴ്സും ഉണ്ട്, സക്കീർ നായിക് ഒരു ഡോക്ടറാണ്, ഡോക്ടറാണെങ്കിലും 10-ാം ക്ലാസ് തന്നെയേ ഉള്ളൂ. നജീബ്, ഞാൻ പറഞ്ഞല്ലോ 3500 സെന്റൻസ് വാചകങ്ങളിൽ സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഹദീസുകളിൽ. അപ്പോ പക്ഷെ സ്ത്രീകളൊന്നും ഇത്തരം ഡിബേറ്റുകളിലൊന്നും കാണാറില്ല, അതിനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവർക്ക് 4 നിങ്ങൾ സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാം, കഴിക്കാമെന്നേ പറയുന്നുള്ളൂ, കഴിക്കണം എന്ന് പറയുന്നില്ല. അതിന്റെ ട്രാൻസ്ലേഷനിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, കഴിക്കണം എന്ന് പറയുന്നില്ല, കഴിക്കാം, എന്താണ് നിങ്ങൾക്ക് തുല്യത പാലിക്കാൻ സാധിക്കുമെങ്കിൽ കഴിക്കാമെന്ന് പറയുന്നു. പക്ഷെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു നിങ്ങൾക്കൊരിക്കലും എന്താ പറയുക ഭാര്യമാരോട് തുല്യത പാലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല, ഇതിപ്പോൾ രണ്ട് വ്യക്തി കോൺട്രഡിക്ട് ചെയ്യുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പറയണതാണല്ലോ നമ്മൾ ഉൾക്കൊള്ളുന്നതാണോ, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അവസാനത്തെ എടുക്കുന്നു, കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ അവസാനം പറഞ്ഞത് എടുക്കും. അതാണ് ഇന്നത്തെ നാട്ടു നടപ്പ്, ഞാൻ ഇന്നലെ പറഞ്ഞ മാറ്റി ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞത് നിങ്ങൾ എടുക്കണം. അപ്പോൾ അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഇപ്പോൾ ഇത്ര ഈ ഭാര്യമാരുടെ എണ്ണത്തിലൊക്കെ വളരെ എന്താ പറയുക വിമർശനം നേരിടുന്നുണ്ട്. കുറച്ച് പേര് 11+2 പറയും, ചിലർ 19 പറയും, അങ്നെ പിന്നെ എന്താ പറയുക 5 വയസ്സുകാരി കല്യാണം കഴിച്ചതും ഫീഡോഫീലിയ, അതേപോലെ തന്നെ മരുമകൻ മകൻ്റെ ഭാര്യയെ കെട്ടിയതൊക്കെ വലിയ വലിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. അതേപോലെ ഹസ്ബൻഡിനെയും അച്ഛനെയും കൊല്ലപ്പെടുത്തി അന്ന് തന്നെ മണിയറ കൂടുക, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊന്നല്ല എൻ്റെ പ്രശ്നം, നിനക്ക് വിഷമമൊന്നുമില്ലാതിരിക്കാനാണെന്നൊരു ദൈവം പറയുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഇല്ലാത്ത ഈ വ്യസനം എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? എന്താണ് ഈ വ്യസനം അതൊന്ന് പറയോ നജീബ്. ആ വിക്കി, ഓക്കെ, നിങ്ങൾ ആദ്യം പറഞ്ഞത് ഖുർആന്റെ കോൺട്രഡിക്ടറി ആണ്, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനത്ത് എടുക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ വിയോജിപ്പുണ്ട്, ഖുർആനിൽ ഒരിക്കലും എന്തില്ല, കോൺട്രഡിക്ടറി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നും. ഒരു സ്ഥലത്ത് പറയുന്നു നിങ്ങൾക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാം, നീതി പാലിക്കണം എന്നേ ഉള്ളൂ എന്നൊരു സ്ഥലത്ത് പറയുന്നു, വേറെ സ്ഥലത്ത് പറയുന്നു നിങ്ങൾക്ക് നീതി പാലിക്കാൻ ഒരിക്കലും സാധിക്കൂല. അപ്പൊ അത് കോൺട്രഡിക്ടറി അല്ലേ എന്നുള്ളതാണ്. അതല്ല എന്നുള്ളതാണ് ഒന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഖുർആന്റെ പ്രയോഗം തന്നെ എന്താണറിയോ, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫവാഹിദത്ത് നിങ്ങൾക്ക് ഒന്നേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒന്നിലേക്ക് നിങ്ങൾ പോവരുത്, അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ബഹുഭാര്യത്വം നിങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിച്ചതും അതാണ് ഖുർആൻ. നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് 4 വരെ പോവാം, അത് വേറെ കാര്യം. പിന്നെ എങ്ങനെ ഒരു സ്ഥലത്ത് നീതി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നും പറയുന്നു, ഒരു സ്ഥലത്ത് പാലിക്കണം എന്നും പറയുന്നു? അത് രണ്ടും രണ്ട് രീതിയിലാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നിർബന്ധമായിട്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കൽ നിർബന്ധമാണ്. രണ്ടുപേരെയും ഒരേപോലെ കെയർ ചെയ്യണം, രണ്ടുപേർക്കും ഒരേപോലെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കണം, സമയങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന് അനുസരിച്ച് അവർക്ക് പിന്നെ വാഗിച്ചു കൊടുക്കണം. എന്നിരുന്നാൽ പോലും മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതെന്താണ്, സ്വഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാവും, ആ സ്വഭാവങ്ങൾക്ക് അനുസരിച്ചായിരിക്കും തിരിച്ച് അങ്ങോട്ടുള്ള സ്നേഹം ഉണ്ടാകുക. അത് നമ്മൾ ഒരേപോലെ സ്നേഹിക്കണം എന്നുള്ളത് നമ്മളെ പഠിച്ചത് എന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. ആ സ്നേഹം അവരുടെ പെരുമാറ്റം പോലെ അവരുടെ സ്വഭാവം പോലെ അതിനെ നമ്മളുടെ സൈക്കോളജിക്കലി നമ്മളെ ബാധിക്കുന്ന കേസാണ്. അപ്പൊ പഠിച്ചവൻ പറയാണ് നിങ്ങൾക്ക് അങ്ങനെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല, ശരിയാണ്, പഠിച്ച നമ്മളത് നിർബന്ധിക്കുന്നുമില്ല. തിരിച്ചുള്ള
ഖുറാനികളെ വിക്കിനോട് ചോദിക്കുക, അവരിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആളാണ്. അവർ പറഞ്ഞു കോൺട്രഡിക്ടറി അല്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ വിഷയത്തിൽ പറഞ്ഞത്. നിങ്ങൾ തെളിവ് പറയൂ, കോൺട്രഡിക്ടറി അല്ല എന്നുള്ളതിന് തെളിവ് പറയൂ. നിങ്ങൾ പറയുന്ന ലോജിക്ക് ലോജിക്ക് എന്ത്, തെളിവ് പറയൂ. നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല ഖുറാനി പറഞ്ഞിരിക്കുന്നത് പറയുന്നു, പക്ഷെ നിങ്ങൾ നജീബിന് അടുത്ത ആളിലേക്ക് പോയി നല്ലത്. കോൺട്രാഡിക്ടറി അല്ല എന്ന് നജീബ് പറഞ്ഞിട്ട്, അതെ കോൺട്രാഡിക്ടറി അല്ല എന്ന് പറഞ്ഞിട്ട്, അതെ സഹോദര നജീബ് കോൺട്രാഡിക്ടറി അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കോൺട്രാഡിക്ടറി മാത്രമാണ് സംസാരിക്കുന്നത്, അല്ല എന്നുള്ളത് മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളു, ബാക്കി സംസാരിക്കുന്നത് കംപ്ലീറ്റ് കോൺട്രാഡിക്ടറി. ഇതാണ് ഈ തലച്ചോറ് പണം വെക്കുക എന്ന് പറയുന്ന സാധനം. ബിജു സംസാരിച്ച്, അനിൽ 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 കേൾക്കുന്നുണ്ടോ? അനിൽ ഇല്ലെങ്കിൽ അടുത്ത രാജീവ് ഏട്ട. ഹലോ ഹലോ ചേട്ടാ. ഞാൻ ഈ മതത്തെ ഒന്ന് വിമർശിക്കാൻ പോകുന്നില്ല, കാരണം ഇതിനകത്തോടെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞത് വെച്ചാണെങ്കിൽ ഖുറാൻ എഴുതുന്നത് മൊത്തം ശരിയാണ്, ഒരിക്കലും എന്നെ സംശയിക്കാൻ പോലും പാടില്ല. അപ്പോൾ അതിനകത്ത് എഴുതിയത് ഈ ശാസ്ത്രീയ ലോകത്തിൽ ഒക്കാത്ത എന്ത് കാര്യമുണ്ടെങ്കിലും അത് വായിച്ചു കഴിഞ്ഞാൽ അത് ന്യായീകരിച്ചേ ഒക്കത്തുള്ളൂ. അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെള്ളപൂശി ജീവിക്കുക, അതാണ് ഇതിനകത്ത് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഈ സാധാരണ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും, പക്ഷേ ഇവർക്കത് മനസ്സിലായി കൂടി അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം അത് അത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈ വിശ്വാസിക്ക് ഒരിക്കലും അതിനെ അഭിശ്വസിക്കാൻ ഒക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സ്വർഗം പോലും കിട്ടാതെ പോയെങ്കിലും അല്ലെ വെറുവിളിയായെങ്കിലും അതുകൊണ്ട്, കാരണം അവരുടെ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അവർക്ക് തന്നെ സംശയിക്കാൻ പോലും അതിനുള്ള അവകാശമില്ല, പിന്നെയാണ് അതിനെ അതിനെ അവിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ എനിക്ക് പറയാനുള്ളത് യേശു, അത് പിന്നെ അദ്ദേഹം പോയോ? ജോർജ് ബായ്, എനിക്ക് പറയാനുള്ള ഇതാണ്, പിന്നെ ഞാന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അപ്പൊ നമുക്കിന്ന് പത്രമാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് സോപ്പിനാണ്. സോറി, ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് സോപ്പിനാണ്. പക്ഷെ സോപ്പ് എന്ന പേരില് നിലവാരം കുറഞ്ഞ എണ്ണകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആസിഡുകൾ ഉപയോഗിച്ചിട്ട് ആണ് സോപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പരസ്യം കൊണ്ടാണ് ഇവര് നിലനിൽക്കുന്നത്. അപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചെയ്തു, ജനങ്ങളെ ബോധവൽക്കരിച്ചു, ഇത് സോപ്പല്ല, നമ്മളെ പറ്റിക്കുകയാണ്. സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാം, നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ശുദ്ധമായ വെളിച്ചം കൊണ്ട് ഉണ്ടാക്കാം. സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരുന്ന സാധനമാണ് ഗ്ലിസറിൻ. അപ്പൊ നമ്മുടെ സോപ്പിൽ ഗ്ലിസറിനും ഉണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് 5 ഗ്രാം കാസ്റ്റിക് സോഡയും 50 ഗ്രാം വെളിച്ചെണ്ണയും ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ ചില സാധനങ്ങൾ ചേർക്കുക, അത് ചേർക്കുന്നത് അതിന്റെ വെയിറ്റ് കൂടാനും അതിന്റെ പെട്ടെന്ന് തേഞ്ഞു പോകാതിരിക്കാനും, പിന്നെ വെള്ളം, ഇതൊക്കെയാണ്. നമ്മൾ വെയിറ്റ് കൂട്ടുന്നില്ല. എന്തായാലും ശരി, 50 ഗ്രാം വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ 5 ഗ്രാം കാസ്റ്റിക് സോഡ ചേർത്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. എല്ലാ സോപ്പും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെന്താണ്, അതിൽ പെർഫ്യൂമിനാണ് വ്യത്യാസം വരുന്നത്. പെർഫ്യൂം ഇത്ര വില കൂടി കാണുന്നല്ല. ഏതായാലും ശരി, ഒരു 15-16 രൂപയ്ക്ക് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും ധാരാളം ക്ലാസ്സുകൾ, ഞാൻ ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ സത്യം പറയട്ടെ, ഇന്നും കാര്യമായ രീതിയിൽ ഇത് പുരോഗമിച്ചിട്ടില്ല. ഞാൻ പറയാൻ കാരണം, നമ്മള് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ വിശുദ്ധ കിതാബിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അവരെന്താണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ഹൃദയസ്ഥമാക്കി അവരെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ്, ഇത് ശരിയല്ല, നിങ്ങൾ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾ മറ്റുള്ളവരെ വെറുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം അള്ളാഹുവാണ് എല്ലാവരും സൃഷ്ടിച്ചതെങ്കിൽ, അള്ളാഹുവാണ് ഇവരുടെ മതം ഉണ്ടാക്കിയതെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഗ്രഹനാഥൻ തന്റെ മക്കളിൽ ഒരാളെ മാത്രം സ്നേഹിക്കുകയും അയാളുടെ കൂടെ നിന്നിട്ട് ബാക്കി എല്ലാ മക്കളെയും കൊന്നുകളയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഗ്രഹനാഥൻ എന്ന വാക്കിന് അയാൾ അർഹനല്ല. അപ്പൊ അത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവരുടെ ദൈവം
നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് മാത്രം ഉണ്ടാക്കിയത് അള്ളാഹു, മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു കിതാബ്, എന്നിട്ട് മുഹമ്മദ് എന്താ ചെയ്ത്? ഉദാഹരണം പന്നീനെ പന്നി മാംസം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പന്നിയെ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആരാണ്? യഹൂദന്മാരാണ്. അവരെന്ത് അതിന് ആഗ്രഹിക്കുന്നത്? വാങ്ക് വിളിക്കുന്നു. വാങ്ക് വിളിക്കുന്ന ആരാണ്? യഹൂദന്മാരാണ് തുടങ്ങി വെച്ചത്. അതിന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ക്രിസ്തു മതത്തിൽ കൂടെ കടമെടുത്തു. അങ്ങനെയൊക്കെ കുറെ അവിടുന്ന് പിന്നെ അവസാനം കുറേശ്ശികളുടെ ദേവനെ പിടിച്ച് ദൈവമാക്കി, അള്ളാഹുവാക്കി. ഇതല്ലേ ഉണ്ടായത്? അള്ളാഹു എന്ന് പറഞ്ഞ ആളെ പിടിച്ച് പ്രപഞ്ചനാഥനാക്കി. ഇതാണ് ഇങ്ങനെയല്ലേ ഉണ്ടായത്? തീർന്നില്ല. എന്തെല്ലാം ശാസ്ത്ര വിരുദ്ധതകളാണ് ഇതിന്റെ കയ്യിലുള്ളത്? ഇത് വല്ല പറഞ്ഞ സമ്മതിക്കും. ഉദാഹരണമായിട്ട് സൂര്യൻ ആണ് ചലിക്കുന്നത്, സൂര്യനാണ് പിന്നെ രാത്രിയില് ദൈവം പകലും രാത്രിയിൽ ഉണ്ടാക്കി. രാത്രിയില് സൂര്യൻ പോയിട്ട് ചെളിക്കുട്ടിയിൽ വിശ്രമിക്കുകയാണ്. അത് പിന്നെ അള്ളാഹുവിനെ പിന്നെ എന്താ പറയാ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വന്ദിച്ചുകൊണ്ട് രാവിലെ ആകുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വീണ്ടും വന്ന് ഉദിക്കുന്നു. ഇതൊക്കെയല്ലേ വിശദീകരണങ്ങൾ? അതുപോലെ സൂര്യന് പിന്നെ കത്തുന്നത് എന്താ വെച്ചാൽ അതിനകത്ത് ഒരുതരം എണ്ണ ഒഴിച്ചിരിക്കുന്നതുകൊണ്ടാണ്, എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണ്. ആ എണ്ണ ഒരു പ്രത്യേക ഉലുവ മരത്തിലെ എണ്ണയാണ്. അപ്പം ആദ്യമായിട്ട് സൃഷ്ടിച്ച സൂര്യനെ പോലും സൃഷ്ടിച്ചതിന് മുമ്പ് ഈ ഉലുവ മരം സൃഷ്ടിച്ചിട്ടുണ്ടാവണമല്ലോ. കാരണം എണ്ണ എടുക്കണമെങ്കിൽ ഉലുവ മരം ആദ്യം ഉണ്ടായിരിക്കണമല്ലോ. ഇങ്ങനെ എങ്ങനെ പിന്നെ വിരോധാഭാസങ്ങളുടെ ഒരു കെട്ടാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ വിശ്വസിക്കണം. ഇങ്ങനെ മാത്രം നിങ്ങൾ ജീവിക്കാൻ പാടില്ല. ഇത് മാത്രമാണ് ശരി. എന്തും ശരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേല് ഇത് അടിച്ചേൽപ്പിക്കാൻ വരുന്ന ഒരു തെറ്റും കാണാത്ത ഒരാളാണ് നജീബ് എന്ന് വിളിച്ചപ്പോൾ. മറ്റുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ളത് നമ്മുടെ ഇയാളാണ്, നമ്മുടെ പിന്നെ കെ പി ഒ റഹ്മത്തുള്ള. അദ്ദേഹം ആദ്യകാലത്തൊക്കെ കുറച്ചൊന്നും നന്നായിട്ട് സംസാരിക്കാറ്. ഇപ്പൊ അദ്ദേഹം ഓരോ ക്ലബിലും ഓടി കയറി വരും, എന്തോ കൊടുങ്കാറ്റ് പോലെ ഏതാണ്ടൊക്കെ പറയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വാചകം കൊണ്ട് പിന്നെ ചന്ദ്രനെ പിളർന്നതിന് തെളിവുണ്ട് പോലും. എന്താ ഇതിനെ സമ്മാനം പറയാൻ? നാശം അംഗീകരിച്ചിട്ടുണ്ട് പോലും. ഇങ്ങനെ തികച്ചും ശാസ്ത്രവിരുദ്ധമായ വാസ്തുവിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ, ഇത്രയും ഇവരൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പോലും ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ വളരെ 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 പിന്നെ പരിതാപകരം എന്നേ പറയാനുള്ളൂ. ഇത് ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ ഇതുപോലുള്ള വചനങ്ങൾ തുടരുന്നുണ്ട്. എന്തു ആയിക്കോട്ടെ, ഏതായാലും ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പൊ നമ്മുടെ ടി ജി പറഞ്ഞ പോലെ ഇളക്കം തട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് അവരങ്ങ് തകർത്ത് കളയുന്ന നമ്മൾ തൽക്കാലം വിചാരിക്കേണ്ട. ഏതായാലും ശരി, നമ്മുടെ ക്ലബ് ഹൗസുകളിൽ ഇത്തരം ചർച്ചകൾ നിരന്തരം നടക്കണം, നടന്നേ പറ്റൂ. ഇവര് വന്നിട്ട് ഞഞ്ഞാ പറയുന്നത് എല്ലാ വിശ്വാസികളും കാണണം. അല്ലെങ്കിൽ നേരിട്ട് കയറി വന്നിട്ട് ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ കയറി വന്നിട്ട് ഞങ്ങളോട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ നിങ്ങൾ പറയുന്നതാണ് ശരി. കുറച്ചു ഒരാൾ പറഞ്ഞു ജബ്ബാർ മാസ്റ്റർ ഖുറാൻ ക്ലാസ് അല്ല കേൾക്കേണ്ടത്. ഞാൻ എനിക്ക് അദ്ദേഹത്തിന് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ജബ്ബാർ മാസ്റ്റർ ഖുറാൻ ക്ലാസ്സിൽ ഒരു വാക്കെങ്കിലും തെറ്റാണെന്ന് ഒരാളെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് അദ്ദേഹത്തിന് ചോദിക്കാണ്ട്. ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ചോദ്യം ചോദിച്ചേക്കണം കേട്ടോ. ഇത്രയേ പറയുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, അടുത്ത ബിജു. ബൈജു, ബൈജു കേൾക്കാമോ? ഇല്ലെങ്കിൽ അടുത്ത അനിൽ. അനിൽ, അനിൽ രണ്ടുപേരും ഇല്ല. ഫ്രാൻസിസ് പറഞ്ഞോളൂ. ഞാൻ പറയാം. അതായത് ഈ ഖുറാനില് ഈ ഖുറാൻ കാര്യങ്ങളൊക്കെ ഭൂലോക മണ്ടത്തരമാണെന്ന് വളരെ വ്യക്തമാണ്. ഇവർക്ക് ഉത്തരമില്ലാണ്ടാവുമ്പോഴാണ് ഇവർ ഈ പണ്ഡിതന്മാരെ. ഞാൻ പണ്ഡിത റൂമിൽ 3 മണിക്കൂർ, ഞാൻ ആകൂടി 10 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളത്, ബാക്കി 2 മണിക്കൂർ 50 മിനിറ്റ് സംസാരിച്ച് നംഷി പോലുള്ള പണ്ഡിതനാവാൻ ശ്രമിക്കുന്നവരും പണ്ഡിതന്മാരും കൂടി ചേർന്നുള്ള സദസ്സിൽ പോയിരുന്ന 3 മണിക്കൂർ സംസാരിച്ചിട്ട് ഇവർക്ക് ഒരു ഉത്തരവും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയതൊക്കെ ഭൂലോക മണ്ടത്തര. അതിലെ വാല്യൂവിനെ കുറിച്ച് ഇപ്പം ഇന്നലെ ഞാൻ ഒരു മുസ്ലിമേ സംസാരിച്ചു. അപ്പോൾ പല വാല്യൂകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഖുറാനിൽ നിന്നാണെന്നാണ് പറയുന്നത്. വാല്യൂ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം ആൾക്കറിയില്ല. ഞാൻ പറഞ്ഞു നമ്മൾ നിയമപ്രകാരമുള്ള ബന്ധത്തിൽ അന്യായം ചെയ്യുമ്പോഴാണ് അത് വാല്യൂ അല്ലാതായി മറന്നത്. നിയമപ്രകാരം കൂടെ ബന്ധങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ്
അപ്പൊ സാധാരണ ലോകത്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് മകനെ, സ്വന്തം മകനെ, മകന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ കണക്കാക്കണം. ഇനി ദത്തെടുത്താൽ പോലും ആ ദത്തെടുത്ത മകനെ മകനായും മകന്റെ ഭാര്യയെ മകളായും കാണണം. മുഹമ്മദ് തൻ്റെ ദത്തുപുത്രനിലിൻ്റെ ഭാര്യയെ എങ്ങനെയാണ് കണ്ടത്, എന്ത് വാല്യൂ ആണ് അതിലുള്ളത്? അതായത് മൃഗയ സിനിമയിൽ കുന്നംകുളം വാറുണ്ണീരെ പോലെ കണ്ണ് വെച്ചാൽ പോയി, ആ സ്ഥിതിയാണ് മുഹമ്മദിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ഇപ്പം ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടു, സക്കീർ നായിക്കിനോട് അത് മലയാള വിവർത്തനം വളരെ വലിയ മഹത്തരമായ ഒരു പ്രഭാഷണമായിട്ടാണ് അത് മലയാള വിവർത്തനമായി കൊടുത്ത് ഇപ്പോഴും എൻ്റെ ആ വീഡിയോ എടുക്കുന്നുണ്ട്. അതിലെ ഒരു ഇന്ത്യയിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരുപാട് മുസ്ലിമുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലെ ഈ സ്ത്രീ ചോദിച്ചത്, ഈ ഒരു കുട്ടി ജനിക്കുന്നത് ഇസ്ലാം എന്ന മുസ്ലിം എന്നോ കണക്കാക്കിയിട്ടില്ല, ഒരു കുട്ടി ജനിക്കുന്നു അവൻ്റെ മാതാപിതാക്കൾ ബഹുദൈവ വിശ്വാസമോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയും നടത്തി ജീവിക്കുന്നു, അങ്ങനെ ജീവിച്ചു വളർന്ന കുട്ടി എന്ത് പിഴച്ചു, അവരെന്തുകൊണ്ട് അള്ള സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സക്കീർ നായിക്ക് അതിന് മറുപടി പറഞ്ഞത് വളരെ വിചിത്രമായ, എന്നാൽ വളരെ എന്താ പറയുക, എൻ്റെ പാണ്ഡിത്യമുള്ളെന്ന് തോന്നിക്കുന്ന ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, ജനിക്കുന്ന കുട്ടികളൊക്കെ മുസ്ലിമായിട്ട് ജനിക്കുന്ന എന്ന് പറയുന്നത്, അവരുടെ പിന്നെ വളർച്ചയിൽ മാതാപിതാക്കൾ അവരുടെ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ എന്താണ് ബഹുദൈവ ആരാധനയോ ഒന്നും അവിടെ പ്രശ്നമല്ല. പക്ഷേ ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി തെറ്റ് ചെയ്തു, ഒരു കോടതി പോയി അതിന് പ്രായപൂർത്തിയായ കുട്ടിക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കുവോ? അതിനവർ അതിൻ്റെ ചെറിയ ലെവലിൽ, ജുവനൈൽ കോർട്ട് ചെറിയ ലെവലിലെ കാണുള്ളൂ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു കുട്ടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടില്ല. അത് തന്നെയാണ് അള്ള ചെയ്യുന്നത്, ജുവനൈൽ കോർട്ടിൻ്റെ സിസ്റ്റമാണ് അള്ള കൊണ്ടുനടക്കണമെന്ന് പറയുന്നത്. അതായത് പ്രായപൂർത്തിയായ ശേഷം നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ല ഈ കാര്യങ്ങൾ. അപ്പൊ ആരാണ് ഇത് കൊണ്ടെത്തിക്കുക? ഓരോ മുസൽമാന്റെ, അത് അണ്ടർലൈൻ ചെയ്യുന്നട്ടാ, ഓരോ മുസൽമാന്റെയും കടമയാണ് ഓരോ മുസൽമാനല്ലാത്തവൻ്റെ അടുത്തേക്കും ഖുറാൻ തത്വങ്ങളും കാര്യങ്ങളും കൊണ്ടു ചെന്ന് എത്തിക്കേണ്ടത്. എന്നിട്ട് പ്രായപൂർത്തിയായ ശേഷവും അവൻ അത് അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ നടക്കുന്നല്ല. പ്രായപൂർത്തിയാവാത്തതിന് മുന്നേ ഇത് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ കുറ്റമല്ല, അവൻ്റെ പക്വതയില്ലായ്മ എന്നാണെങ്കിൽ അള്ള പൊറുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രായപൂർത്തിയാകുന്ന വ്യക്തികളിലേക്ക് ഓരോ മുസൽമാന്റെയും കടമയാണ് ഈ ഖുറാൻ എന്താണെന്ന്, അള്ള എന്താണ് പഠിപ്പിച്ചതെന്നും എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ വരുന്ന ആ സമയത്ത് ഈ വീഡിയോയിൽ കാണുന്നത് ഒരുപാട് മുസ്ലിം വിശ്വാസികൾ കണ്ണു വട്ടം പിടിച്ചോ, എന്തൊരു നല്ല പ്രഭാഷണം, ഇത് വളരെ ശരിയാണല്ലോ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് അള്ള പൊറുക്കും. പ്രായപൂർത്തിയായ ശേഷം വീണ്ടും ബഹുദൈവ ആരാധനയിലും പിന്നെ വിഗ്രഹാരാധനയിലും നിൽക്കുന്ന വ്യക്തികൾ അവൻ കുറ്റം ചെയ്യുന്നു, അവനെ ശിക്ഷിക്കും എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പോ ഈ മഹാപണ്ഡിതനായ സക്കീർ നായിക്ക് മറന്നുപോയൊരു വിഷയമുണ്ട്, അതെന്താണെന്ന് നോക്കി കഴിഞ്ഞാല് ഇയാൾ ചെയ്യുന്ന ഈ പറയുന്ന ഭൂലോക മണ്ഡത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേ എഴുതി വെച്ച ഈ സാധനമാണ് ഈ ഖുറാൻ എന്നാണ് ഇവരുടെ അവകാശവാദം. ഇത് കൊടുക്കണത് എപ്പോഴാ? 1400 വർഷം മുന്നേ ഈ മുഹമ്മദിന്റെ കയ്യിൽ, അത് 40 ശേഷം. അപ്പോ ഈ ഖുറാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ സ്ഥിതി എന്താണ്? ഈ ഖുറാൻ ഇറങ്ങിയത് 1400 മുന്നേ. ഈ ഖുറൈഷികൾ എന്ന വിഭാഗത്തിന്റെ അള്ള എന്ന സങ്കല്പത്തിൽ നിന്ന് അള്ള മാത്രം, അതെ എടുത്തോട്ടെ കുഴപ്പമില്ല, അള്ള മാത്രം സർവശക്തനാന്ന് പറഞ്ഞിട്ട് ഒരു പേരെടുത്ത് ഉപയോഗിച്ചു. ഈ ഖുറൈഷികൾ ഈ മുഹമ്മദിന് മുന്നേ, മുഹമ്മദിന്റെ ഉപ്പ വരെ ഖുറൈഷിയായിരുന്നു. അപ്പൊ ഈ ഖുറൈഷികൾ ഈ ഖുറാൻ ഇറക്കുന്ന മുന്നേ ഈ വിഗ്രഹാരാധന നടത്തി, ഇത് ഇവർക്ക് ആരാണ് ഖുറാൻ എത്തിച്ചിരുന്നത്? ഖുറാൻ 1400 മുന്നിൽ ഇറങ്ങി, മുഹമ്മദ് 40 ശേഷം. അപ്പൊ അതിക്ക് മുന്നിലുള്ള ആൾക്കാരെ എവിടെ പോയി കിടക്കും? അവരുള്ള സ്വർഗരാജ്യം എന്താണ്? ഈ വിവരക്കേട് വായ തുറന്ന് പറയുന്നതാണ്
ഈ മുസ്ലിമാന്റെ ഈ സക്കീർ നായിക്കിനെ പോലെ വിവരദോഷികളുടെ പണി. ഈ 1400 വർഷം മുന്നേ മാത്രം ഇറങ്ങിയ ഖുറാനെ കുറിച്ചാണ് ഇന്ന് നിന്നുകൊണ്ട് പ്രായപൂർത്തിയായവർക്ക് ഖുറാൻ എത്തിക്കുന്നതെന്ന് മുസ്ലിമിനോട് പറയുന്നത്. അപ്പൊ 1400 വർഷം മുന്നേ ഉള്ള മനുഷ്യർക്ക് ഖുറാൻ ആരെത്തിച്ച്? എന്തുകൊണ്ട് ഈ അള്ള എത്തിച്ചില്ല? അള്ള കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇവിടെ മനുഷ്യരും ജീവിച്ചിരുന്നില്ലേ? ഈ 1400 വർഷത്തിന് മുന്നേ ശേഷമാണോ മനുഷ്യരുണ്ടായിരുന്നത്? ഈ വക വിവരക്കേടും വിവരമില്ലായ്മയും വായ തുറന്ന് പറയുന്നത് ഉളുപ്പില്ലാത്ത വിഭാഗമായി മാറി ഈ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന സക്കീർ നായിക്കിനെ പോലുള്ള ആൾക്കാരും അത് കേട്ട് വിശ്വസിച്ച് നടക്കുന്ന കുറെ മണ്ടന്മാരും. ഇത് മാത്രം പറയാനാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. അടുത്ത വർഗീസ്. വർഗീസ് കേൾക്കാവോ? വർഗീസ് കേൾക്കാമെങ്കിൽ പ്രതികരിക്കുക. വർഗീസ് ഈ തലക്കെട്ട് കൊള്ളാം. ഇസ്ലാം ലോകത്ത് പ്രതിരോധത്തിലായതിൽ ഖുർആൻ വഹിക്കുന്ന പങ്ക് അത് 100% എങ്ങനെ അങ്ങനെ പറയുന്നതിനോടോ ശരിയെന്ന് അറിയത്തില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പ്രതിരോധത്തിൽ ഇന്ന് ലോകത്താക്കിയിരിക്കുന്നത് ഇസ്ലാമിന്റെ പ്രവാചകൻ തന്നെയാണ്. ഇസ്ലാമിന്റെ ഖുർആൻ ഒരു വശത്ത് ഒരു സത്യമാണ്, കാര്യം അതിൻ്റെ ആശയങ്ങള്, അതിൻ്റെ ഉപദേശങ്ങള്, അതിനകത്തുള്ള അബദ്ധങ്ങള്, ഭോഷത്തരങ്ങള്, അതിൻ്റെ അകത്തുള്ള തമാശകള്, ഇതെല്ലാം കൂടെ ഒരു വശത്ത് പഠിച്ച് വായിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതറിയാതെ ഇത് ഓതി ദിവ്യമായ എന്തോ ആണ് എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ ദിവ്യമായ കൃതിയാണ്. പക്ഷേ സാധാരണ മനുഷ്യൻ അവൻ്റെ ഭാഷയിൽ അത് വായിച്ച് മനസ്സിലാക്കിയാൽ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റിയല്ല, കാരണം അതിനെ ദൈവീ ഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റിയല്ല. ഒത്തിരി കോമഡികളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഖുർആൻ വായിക്കുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞതുപോലെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കളയും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ലോകത്തിൽ ഖുർആനെ ഇത്രയധികം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ ലോകത്തിൽ ഇത്രയും പരിഹാസ്യമാക്കിയതും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയതും ഇസ്ലാമിന്റെ പ്രവാചകനാണ്. ഒരു ദൈവീകമായ പ്രവാചകൻ എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെതായ ഒരു നിലയും നിലവാരമുണ്ട്, ജീവിത മാനദണ്ഡങ്ങളുണ്ട്, ജീവിതത്തിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെയാണ് എല്ലാവരെയും കുറിച്ച് നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല മതങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്, ലോകത്തിൽ വ്യത്യസ്തമായ ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ സ്ഥാപകരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതമൊക്കെ അവർ പഠിപ്പിച്ച ഉപദേശവുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. ഇപ്പം ബുദ്ധൻ തന്നെ നമ്മൾ എടുത്ത് ബുദ്ധനെ തന്നെ എടുത്തു നോക്കിയാൽ ബുദ്ധൻ ആഗ്രഹമാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം, അതുകൊണ്ട് ആഗ്രഹം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുണ്ടെ പുള്ളി ജീവിതം തന്നെ ഉപേക്ഷിച്ച് കുടുംബവും പിള്ളേരെയും മകനെയൊക്കെ ഉപേക്ഷിച്ച് പോയി തപസ്സിരുന്ന് ജയം നേടിയ ഒരാളാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് അത് ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ എല്ലാ മതങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറെ ഗുണഗണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന്റെ പ്രവാചകരിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ കാണുന്ന തലതിരിഞ്ഞാണ്. ജീവിത മാതൃക എന്ന് പറയുന്ന ഒരെണ്ണം പോലും പിൻപറ്റാൻ ഇല്ലാതെ ഒരു വ്യക്തി, അത് അധാർമികമായി ജീവിച്ച ഒരു വ്യക്തി, ഒരു സ്ത്രീലംബടനായി ജീവിച്ച, അങ്ങനെ വാക്കുപയോഗിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് നോവെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ 9 ഭാര്യമാർ മാത്രം ഉണ്ടായിരുന്ന പ്രവാചകൻ എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പാട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, സ്വന്തം ശരീരം മുഹമ്മദിന് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു പറയുന്നുണ്ട്. 6 കൊച്ചിനെ മുതൽ 60 സ്ത്രീ വരെ തന്റെ ഭാര്യ ഗണത്തിലുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സഹോദരൻ ഇവിടെ പറഞ്ഞതുപോലെ സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യ വരെ പുള്ളി സ്വന്തമാക്കിയ ചരിത്രം പറയുന്നുണ്ട്. അപ്പനെയും ഭർത്താവിനെയും യുദ്ധത്തിൽ വെച്ച് കൊന്നിട്ട് ഒരു സ്ത്രീയെ അന്ന് രാത്രി തന്നെ ഒരു താൽക്കാലിക ടെൻ്റ് അടിച്ച്, അപ്പൊ തന്നെ പുള്ളിക്ക് ഭാര്യമാരുണ്ട്, ടെൻ്റ് അടിച്ച് അവളെ ഭാര്യയാക്കി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. അവളെ അന്ന് രാത്രി ഭോഗിക്കുകയും പുറത്തൊരാൾ കാവല് നിൽക്കുകയും ചെയ്ത ചരിത്രം ഇതിനകത്തുണ്ട്. പിന്നെ കൊലപാതകങ്ങളുടെ ചരിത്രങ്ങൾ എണ്ണമറ്റതാണ്. കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കാരവാൻ കൊള്ളകൾ യാത്ര ചെയ്തിരുന്ന ഈ കച്ചവട ടീമുകളെ ഒളിഞ്ഞിരുന്ന് ഇവർ കൂട്ടമായി ആക്രമിച്ച് ആണുങ്ങളെ മുഴുവൻ കൊന്നിട്ട് വസ്തുക്കൾ പങ്കിട്ടെടുക്കുക, സ്ത്രീകളെ പങ്കിട്ടെടുക്കുക, ഈ തരത്തിലുള്ള ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ
ഈ പുസ്തകത്തെക്കാൾ ഉപരി ഇവരുടെ പ്രവാചകനാണ് ഈ ഇവരെ ഈ ഇന്ന് ലോകത്ത് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഒരു വിധത്തിൽ ഇവർക്ക് വെള്ളപൂശി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ അതാണ്. പിന്നെ 250 വർഷങ്ങൾക്ക് ശേഷം എവിടെയോ കിടന്ന ഒരാൾ അവിടൊക്കെ ചെന്ന് കിടന്ന് നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നെങ്കിലും അത് ഇവർ അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ്. മുഹമ്മദിനെ കുറ്റം പറയുന്ന എല്ലാവർ തള്ളിക്കളയുന്നുണ്ട്. മുഹമ്മദ് നല്ലവനാണെന്ന് പറയുന്നത് മരം വെച്ച് പിടിപ്പിക്കാൻ മുഹമ്മദ് പറഞ്ഞു, പക്ഷെ എവിടാന്ന് നമുക്കറിയത്തില്ല എന്ന് പറയുന്ന എല്ലാവരും എടുത്തോണ്ട് വരും. ഞങ്ങളുടെ അത് ഏത് പൊട്ട ഹദീസ് ആണെങ്കിലും മുഹമ്മദിനെ നല്ലതാക്കുന്നത്, മുഹമ്മദിന്റെ പിന്നെ അപ്പി ഭൂമി വിഴുങ്ങി അത് എവിടാന്ന് ചോദിച്ചാൽ അത് ഇന്നടത്ത് കിടപ്പുണ്ട്, അത് അത് സാഹികാണെന്ന് ചോദിച്ചാൽ സാഹികല്ല, പക്ഷെ ഞങ്ങളുടെ മുല്ലാക്കന്മാരല്ലെങ്കിൽ പണ്ഡിതന്മാരതിനെ അംഗീകരിക്കുന്നുണ്ട്. മുഹമ്മദിന്റെ വിയർപ്പിന് കസ്തൂരിയുടെ മണമുണ്ട്, മുഹമ്മദ് തുപ്പിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് മുഖത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതല്ല ഇവര് അംഗീകരിക്കും. എന്നാൽ മുഹമ്മദിന്റെ ജീവിതത്തിന്റെ കുറ്റങ്ങളും എല്ലാം ആരെങ്കിലും പറയുന്ന ഹദീസ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയാണ്. അപ്പോൾ സംഭവിച്ചു പോയത് എന്താണ്? ഇവർക്ക് ഒരു വിധത്തിലും വെളിപ്പിക്കാനോ സമൂഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനോ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിപ്പോയി മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ. പ്രവാചകനെ നമുക്ക് ഒരിക്കലും പുള്ളിയെ വിളിക്കാൻ പറ്റത്തില്ല, കാര്യം പുള്ളി ഒന്നും പ്രവചിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്ക് ആരോ കൊണ്ട് കൊടുത്ത എന്ന് പറയുന്നത് പുള്ളി ആരാന്ന് പോലും അറിയത്തില്ല. ആരോ കൊണ്ട് കൊടുത്ത കുറെ കാര്യങ്ങൾ പുള്ളി സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പുള്ളിയുടെ മരണ ശേഷം കേട്ടതും കണ്ടതും അവിടെ എഴുതി വെച്ചെല്ലാം കൂടെ ബുദ്ധി തിരികെ ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് അതിന്റെ അടുക്കും ചിട്ടി നമ്മൾ കണ്ടേച്ചാൽ മതി. അത് 4 വട്ടം വായിച്ചവനാണ് ഞാൻ, അതുകൊണ്ട് ഖുർആൻ കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ആരും ചോദിക്കേണ്ട, ഞാൻ 4 വട്ടം വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വാക്യങ്ങൾ പരസ്പര ബന്ധങ്ങൾ പോലും ഇല്ലാതെ, അധ്യായങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലാതെ, സംഭവങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ലാതെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കര കോമഡിയാണ് ഖുർആൻ നമ്മൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിയുമ്പോൾ. ഇതിനെ എങ്ങനെ ഒരു മതഗ്രന്ഥമായി ദൈവഗ്രന്ഥമായിട്ട് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇനി വെച്ചാൽ നീട്ടുന്നില്ല. ഇസ്ലാമിനെ പ്രതിരോധത്തിലാക്കുന്നത് പുസ്തകത്തെക്കാൾ ഉപരി പുസ്തകങ്ങളും ഹദീസുകളും അവരുടെ സീറകളും ഒക്കെ ഭയങ്കര പ്രതിരോധത്തിൽ തന്നെയാണ്. ഇന്ന് വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ 7000+ ഹദീസുകളാണ് ബുഖാരിയുടെ പേരിലുള്ളത്, അവരംഗീകരിക്കുന്നത്. 600,000+ ഹദീസുകളാണ് പുള്ളി ശേഖരിച്ചത്. പക്ഷെ അത് ഇന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന 7000 ശിഷ്ടമാണ്. അതേസമയത്ത് മുസ്ലിം എന്ന് പറയുന്ന ആൾ ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ കളക്ട് ചെയ്തത് ഏകദേശം 400,000+ അത് 4000 കണ്ട ഇവര് അംഗീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഹദീസുകൾ പോലും അംഗീകരി മാറ്റി നിർത്തി സ്വാഹീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അവരുടെ മതഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഖുറാൻ കഴിഞ്ഞ 2-ാമത്തെ ആധികാരിക ഗ്രന്ഥം എന്ന് പറഞ്ഞ ഹദീസുകളാണ്. അതുപോലും അവർ വെട്ടിച്ചുരുക്കി 7000 വരെ എത്തി. പക്ഷേ കേരളത്തിൽ ഒരിടത്തു പോലും ഈ 10,000 ഹദീസുകൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. കാരണം അതും വെളുപ്പിച്ച് ഇപ്പോൾ ഇസ്ലാം ബുഖാരിയും ഇസ്ലാമും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു വന്ന ചിലപ്പോൾ കൂടി വന്ന 10,000-2,000-3,000 ഹദീസുകളെ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി എല്ലാം അവരെ വെട്ടിക്കളഞ്ഞു. കാരണം ഇതെല്ലാം മുഹമ്മദിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ്. മുഹമ്മദിന്റെ ജീവിതമാണ്, മുഹമ്മദ് മനുഷ്യനെ കൊന്ന കഥകളാണ്, കൊന്നു കൊല വിളിച്ച ശവങ്ങൾ അവിടെ ചെന്ന് അലറി അവരെ അപഹസിച്ച ചരിത്രങ്ങളാണ്. കൈയും കാലും വെട്ടിക്കളഞ്ഞിട്ട് വെയിലത്തിട്ട് പൊരിച്ച് വെള്ളം കൊടുക്കാതെ കൊന്ന ചരിത്രങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് ദൈവീകമാകുന്നത്, ഈ വ്യക്തി എങ്ങനെയാണ് മാതൃകയാകുന്നത്, വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് 100% ഹെഡിങ്ങിനോട് ഞാൻ യോജിപ്പോ വിയോജിപ്പോ അതിന്റെ അപ്പുറത്ത് പറയുന്നത് ആ വ്യക്തിയാണ്. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് ഈ കിതാബ് കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഈ ഉപദേശം പറയാനോ അത് പഠിപ്പിക്കാനോ യോഗ്യതയില്ല. അദ്ദേഹത്തെ പിന്തുടരാൻ ലോകത്താർക്കും പറ്റുകയില്ല. ആ പഠിപ്പിക്കലാണ് ഇന്ന് ലോകത്തിന്റെ സമാധാനം കെടുത്തത്. ആ പുസ്തകമാണ്, അപ്പോൾ 2-ാം ഭാഗം വരുന്ന പുസ്തകത്തിനാണ്. പുസ്തകം ഇന്ന് ലോകത്തിന് സമാധാനം കെടുത്തുകയാണ്. ഒരു ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം, ഒരു യാത്ര പോലും നമുക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ നമ്മുടെ വസ്ത്രത്തിനുള്ളിൽ വരെ പരിശോധന നടത്തേണ്ട ഗതികേട് ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിന് സമ്മാനിച്ച സമാധാനത്തിന്റെ ഭാഗമാണ്. കാരണം എവിടെ ചെന്നാൽ ആരാണ് കയറി വരുന്നത്? തുപ്പിയുള്ള ഒരുത്തം കയറി വരുന്നതാണോ പേടിയാണ്. എന്തുകൊണ്ടാണ് ഇവൻ കയറി വരുന്നത്? എവിടാ ബോംബ് വെച്ചേക്കുന്നത്? നമുക്കറിയത്തില്ല. ആ തരത്തിലേക്ക് തെരുവിലൂടെ തന്നെ ഈ സൈസ് ആൾക്കാർ പോകുന്ന കാണുമ്പോൾ തന്നെ മനുഷ്യൻ പേടിക്കുകയാണ്. ഒരാൾ ഉറക്കെ ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടി മാറുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. കാരണം അടുത്തത് എന്താണ്? കഴുത്ത് കത്തികുത്തി കയറ്റുകയാണോ, അമ്പ ചെയ്യുകയാണോ, വെടിവെക്കുകയാണോ, ബോംബ് പൊട്ടിക്കുകയാണോ, കത്തിക്കുത്താണോ, ഒന്നും അറിയത്തില്ല മനുഷ്യനെ. ഈ അല്ലാഹു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ജനം ഭയന്ന് ഓടുകയാണ്, ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ തരത്തിലേക്ക് ലോക സമാധാനത്തെ കെടുത്തിക്കളയുന്ന
തരത്തിൽ ഈ മതം അധപ്പതിച്ചു കഴിഞ്ഞു. അത് മനുഷ്യന്റെ ഉള്ളിൽ ഭയം, എന്നിട്ട് അവർ എഴുതി വെക്കും എന്താ പറയാ സമാധാനമാണ് ഇസ്ലാം എന്ന്, അങ്ങനെ പറഞ്ഞെങ്കിലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇസ്ലാമിനെ ഇന്ന് ലോകത്ത് കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും ഇവരൊക്കെ ഇനിയും ഏത് ഭാഷയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാകുന്ന ഭാഷയിൽ ഇന്ന് ലോകത്തെമ്പാടും ഇത് ലഭ്യമായതുകൊണ്ട് തന്നെ ജനം ഇത് മനസ്സിലാക്കുകയും ജനം ഇത് ഉപേക്ഷിക്കാനും തുടങ്ങി. ഈ യൂറോപ്പിലൊക്കെ ഇതെങ്ങാണ്ട് പടർന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കിടന്ന് കുറഞ്ഞ മദ്രസ ചേട്ടന്മാർ കിടന്നുകൊണ്ട് ആശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ പല പള്ളികളും പല രാജ്യങ്ങളും ഇസ്ലാം നിരോധിക്കുകയാണ്, പള്ളികൾ പൂട്ടുകയാണ്. ഇവിടെ മിണ്ടാപ്പാടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വേല കിടന്നതിനെ പിടിച്ച് അകത്തിടുകയാണ്. അതാണ് ഇപ്പം യൂറോപ്പിലെ പല രാജ്യങ്ങളും നടക്കുന്നത് നമുക്ക് പത്രദ്വാര കാണാൻ പറ്റും. ശരി, താങ്ക് യു. ഇത് രണ്ടും, ഈ വ്യക്തി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും അതേസമയം ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം ഹദീസുകളും ഇവരെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇവർ കേരളിൽ നിന്ന് താഴെ വരാൻ പറ്റാത്തൊരു ഗതികേടാണ് ഈ മതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അടുത്ത വിക്കി ബ്രോ. വിക്കി, വിക്കി കേൾക്കാവോ? സ്പീക്കർ പാനലിന് ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സ്പീക്കർ പാനലിൽ ആരെങ്കിലും? ഓക്കെ, ലാസ്റ്റ് മോഡറേറ്റർമാർ ആരെങ്കിലും സംസാരിക്കാൻ? ഡോക്ടർ സിദ്ധാർത്ഥ് സാർ, നാസർക്ക? അല്ല വിജയകുമാറേ, പിന്നെ ഇനി എനിക്കൊന്നും സംസാരിക്കാവുന്നില്ല, സംസാരിച്ചായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. എല്ലാവരും സംസാരിച്ചല്ലോ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഇസ്ലാം ലോകത്തെ പ്രതിരോധത്തിലായതിൽ ഖുർആൻ വഹിക്കുന്ന പങ്ക് എന്നതായിരുന്നു നമ്മുടെ റൂം. ഖുർആൻ തന്നെയാണ് ഒന്നാം പ്രതി. ഇസ്ലാം ലോകത്ത് പ്രതിരോധത്തിലായത് ഇത്രയധികം പരിഹസിക്കപ്പെടുന്നതിലും ഇത്രയധികം വിമർശിക്കപ്പെടുന്നതിലും ഇസ്ലാമിനേറെ ഇത്രയധികം വിരലുകൾ ചൂണ്ടപ്പെടുന്നതിലും ഒന്നാം പ്രതി ഖുർആനാണ്. പിന്നെ ഖുർആൻ, പിന്നെ ഖുർആന്റെ പിന്നെ സംസ്ഥാപകനായ മുഹമ്മദ്, മുഹമ്മദിന്റെ പിന്നെ മുഹമ്മദ് ബൈബിളിൽ നിന്നും തോറയിൽ നിന്നും കോപ്പിയടിച്ചതും പിന്നെ മുഹമ്മദിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള കൂട്ടിച്ചേർക്കലുകളും അടങ്ങിയതാണ് ഖുർആൻ. വേറെ ഒന്നുമല്ല ഖുർആൻ. ഖുർആനിൽ മുഹമ്മദ് ഉണ്ടാക്കിയിരിക്കുന്ന ബൈബിളിൽ നിന്നും തോറയിൽ നിന്നും കുറെ എടുത്തു, കുറെ കോപ്പിയടിച്ചു. പിന്നെ മുഹമ്മദിന്റെ ആഗ്രഹ പൂർത്തിയായി, മുഹമ്മദിന്റെ യുദ്ധങ്ങള്, മുഹമ്മദിന്റെ കല്യാണം കരിക്കലുകള്, മുഹമ്മദിന്റെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഖുർആനിലേക്ക് കൂട്ടിച്ചേർത്തു. എന്നിട്ട് അള്ളാഹ് ഇറക്കിയതാണ്, ജിബ്രീൽ വഴി ഇറക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ഇത് മാത്രമാണ് ഖുർആൻ. അല്ലാതെ ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവുമായി യാതൊരു ബന്ധവും, പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രകൃതി ശക്തിയുമായി ഒരു ബന്ധവും ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു ബന്ധവുമില്ല. ഈ ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ജീവിതകാലത്തിന് മുമ്പ്, അതായത് മുഹമ്മദ് നുബുവത്ത്, മുഹമ്മദിന് പ്രവാചകത്വം കിട്ടിയെന്ന് അവകാശപ്പെടുന്നതിന് മുൻപ് 360 ദൈവങ്ങൾ ഉണ്ടായിരുന്നു. മൊത്തം 360 ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ഗോത്ര ദൈവങ്ങൾ അറേബ്യയിൽ ഉണ്ടായിരുന്നു. അതിൽ മുഹമ്മദിന്റെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിന്റെ ഗോത്ര ദൈവമായിരുന്നു അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടായിരുന്നു മുഹമ്മദിന്റെ പിതാവ്, മുഹമ്മദിന് അനുഭവത്തെ കിട്ടിയ 40 കൊല്ലത്തിന് ശേഷം, 40 വയസ്സായതിനു ശേഷം അല്ലേ, മുഹമ്മദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുള്ള എന്ന് പറഞ്ഞ അബ്ദു എന്ന് പറഞ്ഞ അടിമ എന്നാണ്, അബ്ദുള്ള എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അടിമ. ഇനി അതേപോലെ തന്നെ പിന്നെ മക്കത്തുണ്ടായിരുന്ന മറ്റ് ദൈവങ്ങളാണ് തുഷാര, ഉബാല്, ലാത്ത, ഉസ്സ, മനാത്ത, ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു. അതിൽ മുഹമ്മദിന്റെ ഒരു പിതൃവ്യന്റെ പേര്, മുഹമ്മദിന്റെ ഒരു പിതാവിന്റെ സഹോദരന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞ ഉസ്സയുടെ അടിമ. ഉസ്സ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോലെ തന്നെ ഒരു മറ്റൊരു ഗോത്ര ദൈവമായിരുന്നു. അതുകൊണ്ടായിരുന്നു അബ്ദുൽ ഉസ്സ എന്ന് മുഹമ്മദിന്റെ ഒരു പിതൃവ്യന്റെ പേര് വരാൻ കാരണം. അബ്ദുള്ള, മുഹമ്മദിന്റെ പിതാവിന് അബ്ദുള്ള എന്ന് പേര് വരാൻ കാരണം മുഹമ്മദിന്റെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിലായിരുന്നു അബ്ദുള്ള ജനിച്ചത്. അതുകൊണ്ടായിരുന്നു ആ ഗോത്ര ദൈവത്തിന്റെ അടിമ എന്ന അർത്ഥം വരുന്ന അബ്ദുള്ള എന്ന പേര് വന്നു. മറ്റേ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന പിതൃവ്യം വേറൊരു ഗോത്രക്കാരനായിരുന്നു. അതുകൊണ്ടായിരുന്നു അവരുടെ ഗോത്ര ദൈവമായ ഉസ്സയുടെ അടിമ എന്ന പേര് അബ്ദുൽ ഉസ്സ എന്ന ആ പിതൃവ്യനെ പേര് വരാനുള്ള കാരണം. ഇങ്ങനെയായിരുന്നു 360 ദൈവങ്ങൾ. പിന്നെ മുഹമ്മദിന് അവിടെ ആധിപത്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, മക്കയുടെ അറേബ്യൻ ഉപദ്വീപിന്റെ ആധിപത്യം മുഹമ്മദിന് കിട്ടിയപ്പോൾ, അള്ളാഹു എന്ന് പറയുന്ന കുടുംബ ദേവതയെ, മുഹമ്മദിന്റെ കുടുംബ ദേവതയെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഗോത്ര ദൈവത്തെ മുഹമ്മദ് എടുത്തു. മുഹമ്മദ് എടുത്തേച്ച് പറഞ്ഞു ഇനി മറ്റേ 359 ദൈവങ്ങളും ദൈവങ്ങളല്ല, അതൊക്കെ വ്യാജമാണ്, അതൊക്കെ മറ്റ് മനുഷ്യരുടെ സൃഷ്ടികളാണ്, അള്ളാഹു ആണ് ഇനി ഏകദൈവം. ഇനി അള്ളാഹു മാത്രം, ഞങ്ങളുടെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിന്റെ കുലദേവതയായിരുന്ന അള്ളാഹു ആണ് ഇനി ഏകദൈവം, ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്നത് ഇനി അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രചരണം ആരംഭിച്ചു. അത് ഖുർആനിൽ എഴുതി ചേർത്തു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ അള്ളാഹുവിന് വേറെ ഒന്നുമില്ല, മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയ ദൈവം, മുഹമ്മദിന്റെ ഗോത്ര ദൈവത്തെ മുഹമ്മദ് ഖുർആനിലേക്ക് പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ സൃഷ്ടി തന്നെ, പിന്നെ ഈ ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ, ഖുർആനിലെ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദിന്റെ സൃഷ്ടിയല്ല, മുഹമ്മദിന്റെ ഗോത്ര ദൈവമായിരുന്നു. പക്ഷെ ആ ഗോത്ര ദൈവത്തെ
പ്രപഞ്ച സൃഷ്ടാവായി ഏകദൈവമാക്കിയത് മുഹമ്മദാണെന്ന്. പ്രപഞ്ച സൃഷ്ടാവായി ഏകദൈവം എന്ന ഒരു ഖ്യാതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാനം അള്ളാഹുവിന് കിട്ടിയത് മുഹമ്മയിലൂടെയാണ്. മുഹമ്മയിന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷമാണ്, ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയതിന് ശേഷമാണ് മുഹമ്മദാണ് ഈ അള്ളാഹുവിനെ പിടിച്ച് ഏകദൈവമാക്കിയത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഹിന്ദുക്കൾക്ക് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും സുബ്രഹ്മണ്യനും എല്ലാം ദൈവങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു ഇവിടെ ഒരു മതം സ്ഥാപിച്ചേച്ച് ഞാൻ പറയുകയാണ് നാളെ മുതൽ ശിവനാണ് ഏകദൈവം, നിങ്ങൾ വിഷ്ണുവിനെ ബ്രഹ്മാവിനെയോ ശ്രീകൃഷ്ണനെയോ ഗുരുവായൂരപ്പനെയോ ഒന്നും ആരാധിക്കാൻ പോകണ്ട, സുബ്രഹ്മണ്യനെ ആരാധിക്കേണ്ട, ഒരുത്തരം ദൈവങ്ങളല്ല, ഇനി ശിവൻ മാത്രമാണ് ദൈവം. ഇനി നിങ്ങൾ നാളെ മുതൽ ലാ ഇലാഹ ഇല്ലാ ശിവ എന്ന് പറയണം. ഞാൻ പറയുകയാണ് ലാ ഇലാഹ ഇല്ലാ ശിവ, ശിവനല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ ഞാൻ അങ്ങോട്ട് നിങ്ങളെ അടിച്ചേൽപ്പിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ ശിവ എന്ന് ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അല്ല, ശിവൻ അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇനി എൻ്റെ മതത്തിൽ നിങ്ങൾ ചേരാനുള്ള നിങ്ങളുടെ കെലിമ. ഈ കെലിമ വരുമ്പോൾ നിങ്ങൾ എൻ്റെ മതത്തിലേക്കായി എന്ന് പറയുന്നതിന് തുല്യം, അത്രേ ഉള്ളൂ. ഇപ്പൊ ശിവനല്ലാതെ വേറൊരു ഏകദൈവം ഇല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ 21-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ മതസ്ഥാപകം എന്ന് പ്രഖ്യാപിക്കുന്ന പോലെ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി ഇറങ്ങി വന്നേച്ച് പറഞ്ഞു ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അള്ളാഹു അല്ലാതെ വേറൊരു ഏകദൈവം ഇല്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ ഇതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇങ്ങനെയായിരുന്നു 6-ാം നൂറ്റാണ്ടില് പിന്നെ ഈ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് ഈ മതം, വേറെ ഇതിന് പ്രത്യേകതകളൊന്നുമില്ല. ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞു, ഞാനും പറഞ്ഞു ആദ്യം. ഖുർആൻ ഓതി, ഖുർആനിലെ ആയത്തുകൾ ഓതി ഞാൻ പറഞ്ഞു. ഇനിയും ആ സൂറ ഞാൻ വീണ്ടും പറയുന്നു, സൂറത്തുൽ തക്വീർ എന്നാണ് ആ സൂറത്തിന്റെ പേര്. ആ ഖുർആൻ 81-ാം അധ്യായമാണ് സൂറത്തുൽ തക്വീർ, 81-ാം അധ്യായം, 29 ആയത്തുകളെ ഉള്ളൂ അതില്. ആ 29 ആയത്തുകൾ നിങ്ങളൊന്ന് പോയി ചുമ്മാ ഒന്ന് നോക്കും, ഖുർആന്റെ തഫ്സീർ എടുത്ത് ഖുർആന്റെ തർജ്ജമ എടുത്താൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആയത്തും വരും, അതിന്റെ അർത്ഥങ്ങൾ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചുമ്മാ പിടിച്ചു നോക്ക്, ഖുർആൻ അവിടെ പൊളിയുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടും പൊളിയുന്ന കാണിക്കാം, കാണാം. ഖുർആന്റെ ശാസ്ത്രങ്ങൾ പൊളിയുന്നു, ഖുർആൻ അള്ളാഹു പറയുന്ന കാര്യങ്ങളെല്ലാം പൊളിയുന്നു. ഇച്ഛ ഫ്രീ വില്ല് പൊളിയുന്നു അവിടെ കാണിച്ചത്. ഫ്രീവില്ല് ആദ്യം 28-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്ന നിങ്ങളിൽ നേർമാർഗം ഉദ്ദേശിക്കുന്നവർക്കായിട്ടാണ് ഈ ഖുർആൻ അവതരിച്ചത്, ഈ ഖുർആനിലെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ആയത്തിൽ തന്നെയാണ് പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാനും പറ്റിയാണ്. അപ്പം എല്ലാം അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ഫ്രീവില്ല് അള്ളാഹുവിലൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഫ്രീവില്ല് അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഫ്രീവില്ല് പോലെയാണ് നമ്മുടെ ഫ്രീവില്ല് വരുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാം പൊളിയുന്ന ഈ സൂറത്തുൽ തക്വീറിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. ഓക്കെ, താങ്ക് യു, ഇത്രേ പറയാനുള്ളൂ, നന്ദി, നമസ്കാരം. ഓക്കെ, വന്ന എല്ലാവരും ഞാൻ ഒരു രണ്ടു വാക്ക് കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇന്ന് രാവിലെ സിഡ്നി മലയാളീസ് ആണെന്ന് തോന്നുന്നു, അതിൽ അത് കയറാൻ സമയം അവസരം ഉണ്ടായി. അപ്പോ അവിടെ സംസാരിച്ചൊരു കണ്ണാടി എന്ന് പറഞ്ഞ ആള്, പേരൊന്നും ഓർക്കുന്നില്ല, അദ്ദേഹം പറയുണ്ടായി അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത് ഈ റെഫ്യൂജീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ധാരാളം മുസ്ലിം റെഫ്യൂജീസ് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പൊ കുടിയേറി പാർത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 300 റെഫ്യൂജീസ് വന്നിട്ടുണ്ട്, കുടുംബങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സ്കൂളുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ മകളും 2-ാം ക്ലാസ് പഠിക്കുന്ന മകളും അതേ സ്കൂളിലാണ് പോകുന്നത്. ഒരു ദിവസം മിസ് ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളോട് പറയണം മകളുടെ ടിഫിൻ ബോക്സ് അവിടെ ചെറിയ ഫ്രിഡ്ജുണ്ട്, ആ ഫ്രിഡ്ജിൽ വെക്കരുത് എന്ന് പറയണം. ഇദ്ദേഹം സ്കൂളിൽ ചെന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ പറയാണ്, അവിടെ ഈ വന്നിരിക്കുന്ന മുസ്ലിം കുട്ടികള് അവര് പരാതിപ്പെട്ടിരിക്കുന്നു, കാരണം മുസ്ലിം അല്ലാത്തവരുടെ പാത്രങ്ങള് അവരുടെ പാത്രങ്ങളായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അശുദ്ധമാണ്, അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അവർക്ക് കാരണം ഇവര് പന്നിമാംസം ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ അവിടെ പിന്നെ കുളിക്കുന്ന പോൺസ് ഉണ്ട്, പോൺസിന് ചില നിയമങ്ങൾ പാസാക്കിച്ചു. അതായത് 2 ദിവസം അവർക്ക് വേണ്ടി മാത്രം, മുസ്ലിം ആദ്യ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വിരമിപ്പിച്ചു, ഇവർക്ക് മാത്രം കുളിക്കാനുള്ള ദിവസങ്ങൾ തീരുമാനിക്കപ്പെട്ടു. ഇങ്ങനെ എന്താ പറയാ, ഇവര് റെഫ്യൂജീസ് ആയിട്ട് വന്നതാണെന്ന് ഓർക്കണം, ഇവരോട് മാനവീയത കാണിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും അവരവിടെ കയറിയിട്ട് ഇവരുടെ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഫ്രാൻസിൽ സംഭവിച്ചതാണല്ലോ, എവിടെ ഇവർ അഭയം തേടിച്ച് ചോദിച്ച് ചേർന്നു കഴിഞ്ഞാലും അവിടെയുള്ള മാനവികതയുള്ള ആൾക്കാര് ഇവർ പിന്നെ വരുതിയിലാക്കുന്ന ഒരു സ്വഭാവമാണ് കണ്ടുവരുന്നത്. ലോകമെമ്പാടും ഇത് കാണുന്നുണ്ട്. ഇത്ര മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. സാർ നേരത്തെ പറഞ്ഞില്ല.
ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ മത പഴയ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ അറിവുകളും ആ കാലഘട്ടത്തിലെ അറിവുകേടുകളും അന്നത്തെ വിജ്ഞാനവും അന്നത്തെ അജ്ഞാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഓരോ കാലഘട്ടങ്ങളിൽ അവരുടെ ഗുണത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ അവരുടെ വിഭ്രാന്തിയിലോ ഒക്കെയാണ് ഈ മത ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം പക്ഷെ ഈ മതഗ്രന്ഥങ്ങളിലൂടെ പുതുതായിട്ടൊന്നും മാനവരാശിക്ക് ഒന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനു മുമ്പ് ഈ പിന്നെ സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ ഇവരുടെ ഈ ഖുറാനും ബൈബിളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ചിന്തകരാണ്. ഇവരൊക്കെ ചിന്തിച്ച് കണ്ടെത്തിയതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നും ഈ പുതിയ ഗ്രന്ഥങ്ങളിലൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അതേസമയം ഈ ഖുറാനും ഹദീസും ഒക്കെ ഞാൻ അറിഞ്ഞ തുടങ്ങിയ അവര് അതിനകത്തുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചു എന്നുള്ളതാണ്. ഒന്ന് ഹാസ്യം ഇഷ്ടമല്ല, അതാണ് നമ്മളിപ്പം അഫ്ഗാനിസ്ഥാനിൽ കണ്ടുവരുത്തിന് ഹാസ്യ കഥാ നടനെ ഇല്ലായ്മ ചെയ്തു. വിജ്ഞാനങ്ങൾ ഇഷ്ടമല്ല, അതിന് ഉദാഹരണമാണ് നമ്മുടെ മരാലെ വെടിവെച്ചു. ചിത്രരചന പാടില്ല, അത് നമ്മൾ കണ്ടതാണ്. ചിത്രം വരച്ചതിന് 12 പേരെ പിന്നെ ഫ്രാൻസില് ചാർലി എബ്ദോ എന്ന് പറയുന്ന അവിടെ പോയി വെടി വെച്ച് കൊന്നു. നൃത്തം ഇഷ്ടമല്ല, മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു ഡാൻസ് എന്ന് പറഞ്ഞ മഹാവൃത്തികെട്ട സാധനമാണെന്ന്. സംഗീതം ഇഷ്ടമല്ല, സംഗീതം പാടില്ല. പിന്നെ ഇത്തരത്തില് മനുഷ്യന് സന്തോഷം തോന്നുന്ന എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് ഉള്ള ഈ മതസംഹിതകള് നമുക്ക് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണ്? മനുഷ്യന് സന്തോഷിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ ഇനി മരിച്ചിട്ട് അങ്ങ് ചെല്ലുമ്പോൾ എന്തോ കിട്ടുമെന്നും പറഞ്ഞ് സ്വർഗവും നരകവും പണിഞ്ഞു വെച്ചിട്ടുണ്ടെന്നും സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടും നരകത്തിൽ പോയാൽ പൊരിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന ഇത്തരം ചിന്താഗതികൾ ഇനിയും കൊണ്ടു നടന്ന് എന്തിനാണ് മനുഷ്യനെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കി ഇല്ലായ്മ ചെയ്യുന്നത്? അവന്റെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. അവന്റെ സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ ജീവിതവും സ്വാതന്ത്ര്യ മാനസികാവസ്ഥയിൽ ജീവിക്കാനുള്ള അവസരവുമാണ് ഇതെല്ലാം കൂടെ നിഷേധിച്ച് വരുവാണ്. അവരെന്തെല്ലാം പിന്നെ സ്പർദ്ധ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇത് സന്തോഷം ഉണ്ടാകുന്നതും കൂടെ നശിപ്പിക്കുന്ന ഇത്തരം ഗ്രന്ഥങ്ങളെ ഇനിയെങ്കിലും തള്ളിക്കളയാൻ ആൾ പഠിക്കണം. അവര് പഠനം നടത്തണം. അവർ കുറച്ചുകൂടെ ഈ ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള മതവിശ്വാസത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഒരു റീതിങ്ക് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മളിത് പൂർണ്ണമായിട്ട് ശരിയാണോ, ഇങ്ങനെയാണോ, അതിന്റെ ലോജിക്കുണ്ടോ, എന്നെ ഒരേ ദൈവം തന്നെ മറ്റ് പലരെയും പല വിവേചനപരമായി കാണുന്നത് ശരിയാണോ? ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണെന്നാണ് ഡെഫിനേഷൻ. അത്തരം ഒരു നിർവചനത്തിലുള്ള ആളിന് ഇത്രയും ഒരു നിസ്സാരനായ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പ്രത്യേകം വിവേചനത്തെ കാണണമെന്നൊക്കെ പറയുന്നതിലുള്ള ഈ ലോജിക്ക് എന്താണെന്ന് ആലോചിച്ചാൽ നമുക്ക് അതിനെ തള്ളിക്കളയാവുന്നത്. ഇത്തരം ഈ അതുകൊണ്ട് തള്ളിക്കളയേണ്ട കാലം ആയിക്കഴിഞ്ഞു. അത് ഈ ഇനിയിപ്പോ ഈ പറഞ്ഞ എന്താണ് ഇസ്ലാം ലോകത്തിൽ പ്രതിരോധത്തിലായതിൽ ഖുർആൻ വഹിക്കുന്ന പങ്ക്, ഇത് ആ ഘട്ടം ആയി, ഈ മതങ്ങളുടെയൊക്കെ ഘട്ടമായി. അതാണ് ഇപ്പൊ ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ അതിശക്തമായി ഈ മതങ്ങളെ ഇനി ഇതിനൊക്കെ ഈ പിന്നെ എന്താണ് ഐഡിയോളജി, തെറ്റായ ഐഡിയോളജികളെല്ലാം തകർന്ന് തരിപ്പണാകാനുള്ള തുടക്കമാണ് ഇപ്പൊ കാണുന്നത്. അത് 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 ഒരു നല്ല ഇതാണെന്ന് തോന്നുന്നു, ഒരു ലക്ഷണമാണെന്ന് തോന്നുന്നു. മനുഷ്യൻ മനുഷ്യരാവട്ടെ, മാനവികരാവട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോ മക്കയിൽ നിന്ന് അഭയാർത്ഥികളുടെ കാര്യം പറഞ്ഞ, അഭയാർത്ഥികളായിട്ട് എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മക്കയിൽ നിന്ന് ഇടനാടും കുടുംബവും ഇല്ലാതെ ഭാര്യയുടെ സ്വത്തെല്ലാം വിറ്റു തുലച്ച് അടിമകളെ വിലക്ക് വാങ്ങി മതം മാറ്റി മൊത്തം വിറ്റു തുലച്ച് മദീനയിൽ യത്രീബിലെത്തി അവിടുത്തെ ആളുകളെ മുഴുവൻ അഭയാർത്ഥികളായി വന്നിട്ട് അവിടുത്തെ ആളുകളെ മുഴുവൻ എങ്ങനെയാണ് കൊള്ളയടിച്ചും ഇതൊക്കെ ചെയ്തെന്നുള്ള ഇസ്ലാമിക ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കും. മുഹമ്മദിന്റെ ചര്യകളാണ് ഈ അഭയാർത്ഥികളും ചെയ്യുന്നത്. അപ്പൊ അഭയം തേടുന്നവർക്ക് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈശ്വരീയ കാര്യമായിട്ടും ദൈവീക കാര്യമായിട്ടും അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ നിന്ന് ഈ മതവും ഈ പുസ്തകവും ചിന്തകളും എടുത്തു കളയാനാണ് വേണ്ടത്. പിന്നെ എല്ലാം അള്ളാഹു തോന്നിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നാസർ ഭായി നേരത്തെ പറഞ്ഞു. അപ്പോ നാസർ ഭായിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതും വളരെ നന്നായി. പിന്നെ അനിരുദ്ധം ഭായി പറഞ്ഞത് തമാശ ഇവരിഷ്ടപ്പെടില്ല ഡാൻസ്. തമാശയ്ക്ക് പോലും തമാശ പറയാത്ത ആളായിരുന്നു മുഹമ്മദ് എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. തമാശയ്ക്ക് പോലും തമാശ പറയാത്ത ആളായിരുന്നു. പിന്നെ നാസർ ഭായി, ജബ്ബാർ മാഷ്, ആലങ്ങാടൻ അതുപോലെയുള്ള
ഓരോരുത്തരും അവരവരിൽ കഴിയുന്ന രീതിയിൽ ചെറുതും വലുതുമായി ചെയ്യുന്ന ഇതൊരു വലിയ സാമൂഹ്യ പരിവർത്തനമാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാരായണഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലും അല്ലെ ഈ നൂറ്റാണ്ടിലെ ആരംഭത്തിലൊക്കെ ചെയ്ത അതേ പ്രവൃത്തികളുടെ തുടർച്ച തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പനും പൊയ്കയിൽ കുമാരഗുരുവും ശുഭാനന്ദ ഗുരുവും പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും ഒക്കെ ചെയ്ത ആ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഒരു നവോത്ഥാനം തന്നെയാണ് ജബ്ബാർ മാഷും നാസർകുടിമരത്തെ പോലുള്ളവർ അവരുടെ ജീവൻ പണയം വെച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന. അതിന് പൊതുസമൂഹം കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇത് മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയപ്പോ തന്നെ അവിടുത്തുകാര് തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവിടുന്ന് സിറിയയിലെത്തി അങ്ങനെ അങ്ങനെ ലോകം മുഴുവൻ പടർന്നു ഇന്നിപ്പം നമ്മുടെ മുറ്റത്ത് വരെ എത്തിയിരിക്കുകയാണ്. ആശയപരമായിട്ട് നമ്മൾ ഇതിനെ നേരിടുക. കയ്യെത്താത്ത, ഞാൻ എപ്പോഴും പറയുന്നതാണ്, കയ്യെത്താത്ത ദൂരത്തിലിരുന്ന് ഇപ്പൊ പറയുമ്പോൾ അവര് ചിലപ്പോ അത് കേട്ടിട്ട് ഇപ്പൊ റഹ്മത്തുള്ള സാഹിബിനെ പോലെയുള്ളവരൊക്കെ ബഹളം വെച്ചിട്ട് പോകും. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ അവര് കുറെയൊക്കെ കേട്ടിരിക്കാൻ തയ്യാറാകുന്നുണ്ട്. കേട്ട് 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 അവർക്കും സ്വയം ബോധ്യമാകും അവര് ചെയ്യുന്ന വിഡ്ഢിത്വവും അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതവും ഏതോ ഒരു ഇല്ലാത്ത പരലോകമൊക്കെ കാംക്ഷിച്ച് ഈ ലോകം അവരുടെയും ദുരിതപൂർണമാക്കുകയാണ്. അവരും ആദ്യമായിട്ട് ഈ മതവിശ്വാസികൾ തന്നെയാണ് ഈ മതത്തിന്റെ ഇരകള്. അവരെയും അതിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണം. അവരോടൊരു ശത്രുതാപരമായ രീതിയിൽ കാണരുത്. നമ്മള് അവരെ ഒരു മനോരോഗികളെ ബാക്കിയുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതുപോലെ തന്നെ ഈ മതത്തിന്റെ അടിമകളായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന ആളുകളെ നമ്മള് വളരെ കരുണയോടും സ്നേഹത്തോടുകൂടിയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടി ഈ കാലഘട്ടത്തിനനുസരിച്ച് ആറാം നൂറ്റാണ്ടിലല്ല 2021 ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാനസികമായിട്ട് അവരെയും തയ്യാറാക്കാൻ വേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. അതിൽ നിന്ന് ഒളിച്ചു മാറി പോകരുത്. അതിനുവേണ്ടി നാസർ ഭായിയെ പോലെയുള്ള, ജബ്ബാർ മാഷിനെ പോലെയുള്ള, അതുപോലെയുള്ള നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന ഈ ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും. നന്ദി, നമസ്കാരം. നന്ദി. കേട്ടുകൊണ്ടിരുന്ന ഈ ഗ്രൂപ്പിൽ ഇന്നലത്തെ പോലെ ഇന്ന് വന്ന് സ്പീക്ക് ചെയ്ത എല്ലാവരേക്കും നന്ദി, നമസ്കാരം. നാളെ ഇതേപോലത്തെ ചർച്ചകൾ ഉണ്ടാവുന്നതാണ്, വന്ന് സഹായിക്കേണ്ടതാണ്. റൂം എന്ത് ചെയ്യാൻ പോകുന്നു.